കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ ആഴ്ചയും നമുക്ക് ദൈവവചനവുമായിട്ട് ഒന്നിച്ചായിരിക്കാൻ കർത്താവ് സഹായിച്ചതിനെ കർത്താവിനെ സ്തുതിക്കാം കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒന്നു കൊരിന്ത്യർ 7 അധ്യായം ആണ് നമ്മൾ ചിന്തിച്ചത് അവിടെ പല കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു ആ 5 6 അധ്യായത്തിലൊക്കെ ഇവിടെയുള്ള ആത്മീയരും പ്രത്യേകിച്ച് മൂപ്പന്മാരും വിശ്വാസികളും ഒക്കെ പല കാര്യങ്ങൾ സംശയമായിട്ട് എഴുതി ചോദിക്കുകയും കാരണം നമുക്ക് ഇന്നുള്ള പോലെ ഒരു പ്രിന്റഡ് ബൈബിൾ ഒരു അച്ചടിച്ച വചനം അവർക്കില്ലല്ലോ അപ്പോസ്തലന്മാർ അവർക്ക് എഴുതുന്ന ലേഖനങ്ങളും അപ്പോസ്തലന്മാർ അവിടെ വന്നപ്പോൾ ഉപദേശിച്ചതും പ്രത്യേകിച്ച് പലരും യെരുശലേമിൽ നിന്ന് ചിതറിപ്പാർത്താണല്ലോ അല്ലെങ്കിൽ പല സ്ഥലത്ത് പോയാണല്ലോ പലയിടത്തും സഭയുണ്ടായത് അപ്പോൾ യെരുശലേമിൽ കേട്ടതും ഒക്കെ അവരുടെ അറിവിലുള്ളൂ പിന്നെ അതാത് സ്ഥലത്തെ ദൈവദാസന്മാർ അവർ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതും വിശ്വാസികൾക്ക് മനസ്സിലായത് അപ്പോൾ ഓരോരുത്തർക്ക് അവർക്ക് തോന്നുന്നത് ശരിയാ എന്ന് തോന്നുന്നത് ചെയ്യാൻ തുടങ്ങുകയും പ്രത്യേകിച്ച് യെരുശലേമിൽ നിന്നൊന്ന് യഹൂദന്മാർ അവർക്കെപ്പോഴും ആത്മീയ ക്ഷീണം ഉണ്ടാകുമ്പോൾ നമ്മൾ എബ്രായ ലേഖനത്തിൽ അത് കാണുന്നു റോമാലേഖനത്തിൽ കാണുന്നു കൊരിന്ത്യ ലേഖനത്തിൽ കാണുന്നു അവരെപ്പോഴും അവരുടെ പഴയ അനുഭവത്തിലേക്ക് പോവുകയും പരിച്ഛേദന വേണം അല്ലെങ്കിൽ ഓരോ ആചാരങ്ങൾ ഞങ്ങൾ എബ്രഹാമിൻ്റെ മക്കൾ അതിൻ്റെ വ്യത്യാസം അങ്ങനെയൊക്കെ അവർ പറയുന്നത് നമുക്ക് കാണാം അപ്പം പലർക്കും തോന്നുന്ന പല കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് കൊരിന്ത്യൽ സഭയുണ്ടായത് എങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലോ വീണ്ടും അവരെഴുതി പൗലോസിന് ആ കാര്യങ്ങൾ ഒരു ആധികാരികതയോടുകൂടി കാര്യം തിരുവത്താഴത്തെ പറ്റിയും ഓരോ വിഷയങ്ങളും ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് താൻ ഒരു കൽപ്പന ആയിട്ട് തന്നെ സഭകളോട് അതാണ് ഈ ലേഖനങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ലേഖനം എഴുതുവാൻ ദൈവം ഉപയോഗിച്ചത് പൗലോസ് അപ്പോസ്തലനെയാണല്ലോ അപ്പം പൗലോസിന് ആ സംശയങ്ങൾ ചോദിക്കുകയും നമ്മൾ 7 അധ്യായത്തിൽ നമ്മൾ കുടുംബജീവിതത്തെ പറ്റി ഉള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടത് എങ്ങനെ പാടുണ്ട് എങ്ങനെ പാടില്ല അവരെങ്ങനെയൊക്കെയാണ് ശരിയാണെന്ന് വിചാരിച്ച് അവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ 8 അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ വിഗ്രഹ ആരാധനയെ പറ്റിയാണ് അതിൻ്റെ 1 വാക്യം ഒന്ന് വായിക്കാം അപ്പം വിഗ്രഹാരാധനയുടെ കാര്യം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ പരിച്ഛേദന എബ്രായ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട് പരിച്ഛേദന വേണ്ട പരിച്ഛേദന ഏതുമില്ല ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നതാണ് ദൈവം ആഗ്രഹിക്കുന്നത് അപ്പം പരിച്ഛേദന വേണം എന്ന് വരെയും പറഞ്ഞുകൊണ്ട് അപ്പം ഇവർക്ക് അറിയത്തില്ലേ വിഗ്രഹാരാധനയെ പറ്റി അവർക്കറിയാം അവരൊക്കെ നിങ്ങൾ ഗലാത്തി ലേഖനത്തിൽ എഫേസ്യ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ നിങ്ങൾ ഈ വകക്കാരായിരുന്നു നേരത്തെ നിങ്ങളിപ്പോൾ അതിൽ നിന്ന് വന്നു പക്ഷേ ഈ കാലഘട്ടത്തിലൊക്കെ ഞാൻ നോക്കുമ്പോൾ പല ആൾക്കാരും പല വിഷയത്തിന് അവർക്ക് അറിവില്ലാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ പല സഭകൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പല പുതിയ സഭകൾ അതിന് പ്രാധാന്യത കൊടുക്കാത്തതുകൊണ്ട് വിശുദ്ധി വേർപാടുള്ള കാര്യത്തിന് വളരെ പ്രാധാന്യം എല്ലാവരും രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു ഒന്നിച്ചു കൂടുന്നു എന്നുള്ള ഒരു കൂട്ടത്തിൻ്റെക്കാൾ കൂട്ടത്തിൽ ആൾ കൂടണം എന്നുള്ള കാര്യമല്ലാതെ അവരെ ആ വേർപാടിലേക്കും വിശുദ്ധിയിലേക്കും നയിക്കാത്തത് കൊണ്ട് പല വിഷയങ്ങൾ ഞാൻ ഒരിക്കലും ഒരു വിശ്വാസി ഭവനത്തിൽ നമ്മുടെ സഭയിലുള്ളതല്ല ഇതുപോലുള്ള ഒരു സഭ ഒന്നും ആ ആഴത്തിൽ പറയാത്ത ഒത്തിരി പേര് കൂടുന്ന ഒരു സഭയിലെ ഒരു വിശ്വാസിയുടെ അവരെ ഞങ്ങളുടെ ബൈബിൾ ക്ലാസ്സിന് വരുന്നതുകൊണ്ട് അവരുടെ ഭവനത്തിൽ ഒന്ന് പെട്ടെന്ന് വിസിറ്റ് ചെയ്തപ്പോൾ ആ യേശുവിൻ്റെ ഒരു ഫോട്ടോയൊക്കെ അവിടെ വെച്ചിരിക്കുന്നു അപ്പം ഞാൻ ചോദിച്ചു അതിൻ്റെ കീഴിൽ ഒരു ബൾബും കത്തിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ നാളുകളായിട്ട് വിശ്വാസികളല്ലേ ഉടനെ കൂടെ ഉള്ള ആ സഭയിലെ തന്നെ ഒരു സുവിശേഷകൻ കൂടെ ഉണ്ടായിരുന്നു താൻ പറയുക ഒരു ഫോട്ടോയ്ക്കകത്തൊക്കെ എന്നാ കാര്യം പാസ്റ്ററെ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വർഷങ്ങളായി വിശ്വാസി വന്നിട്ട് ഒന്നോ രണ്ടോ പതിറ്റാണ്ടായി 10-20 വർഷമായി അപ്പുറത്തേച്ച് എന്നോട് പറഞ്ഞ സുവിശേഷകനൊക്കെ വന്നിട്ട് എങ്കിലും ഒരു ഫോട്ടോയ്ക്കകത്തൊക്കെ എന്നാ കാര്യം അപ്പം ഇപ്പോഴും വിശ്വാസികളുടെ മധ്യത്തിലും പഠിപ്പിക്കാത്തതുകൊണ്ട് ഇതേ സഭയിലെ വേറൊരു ഒരു വിശ്വാസിയുടെ കടയിൽ ഞാൻ ചെന്നപ്പോൾ ഇതുപോലുള്ള രൂപങ്ങൾ ഫോട്ടോകൾ വെച്ചെന്ന് അവരായിരിക്കുന്ന അല്ലെങ്കിൽ അക്കൗണ്ടിൻ്റെ ആ മെയിൻ ഓഫീസിലിരിക്കുന്ന ആടെ മേളിൽ ഫോട്ടോസ് സാധാരണ സമുദായക്കാരും ഒക്കെ വെക്കുന്ന പോലുള്ള രീതിയിൽ ഫോട്ടോസ് വെച്ചേക്കുന്ന ഞാൻ കണ്ടു അപ്പം ഞാൻ പറഞ്ഞത് വിഗ്രഹാരാധന കൊരിന്ത്യ സഭ ചെയ്യുന്നില്ലായിരിക്കും ഇവിടെ വേറൊരു വിഷയത്തെ പറ്റിയാണ് വരുന്നത് പക്ഷേ ഇന്ന് ഞാൻ ഈ അന്ത്യകാലത്ത് ഒന്നുകൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊന്ന് ഓർപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അനേകർ മാമോദീസ പോലുള്ള അല്ലെങ്കിൽ ഓർമ്മ ദിവസം മരിച്ചിട്ട് അതിൻ്റെ ആണ്ട് കേരളം വിട്ടു കഴിഞ്ഞാൽ മിക്കവാറും ബന്ധുക്കോ സഭകളിൽ അല്ലെങ്കിൽ വിശ്വാസിക സഭകളിലൊക്കെ ഉണ്ട് അത് വളരെ തെറ്റാണ് ആണ്ട് ഓരോ വർഷം ആണ്ട് ഓർപ്പിച്ചുകൊണ്ട് ആ ഭവനത്തിൽ സഭയെല്ലാം കൂടി കൂടി ഒരു പ്രാർത്ഥന നടത്തുക 1 വർഷമോ 2 വർഷമോ ആണ്ടിന് എത്ര തെറ്റാത് ഒരു വർഷമാകുമ്പോൾ അല്ലെങ്കിൽ ഇത്ര ദിവസമാകുമ്പോൾ ഇത്ര മാസമാകുമ്പോൾ സമുദായക്കാരൊക്കെ ഒരു ജാതിക ആചാരം അനുസരിച്ച് കാര്യം അത് ഹൈന്ദവ ആചാരമാണ് നമുക്കറിയാം ഹിന്ദുക്കട മധ്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഭാരതീയ സംസ്കാരത്തിലുള്ള ഒരു കാര്യമാണ് അപ്പം അതേ രീതിയിൽ തന്നെ സമുദായക്കാർ അവരുടെ ആത്മീയ ക്ഷീണത്തിൽ വാസ്തു പോലുള്ള പല കാര്യങ്ങൾ അവർ കടമെടുത്തതുപോലെ തന്നെ അല്ലെങ്കിൽ ഇവിടെ ഒരുപാട് മാന എഴുന്നള്ളത്തുമൊക്കെ കടമെടുത്തതുപോലെ തന്നെ അതൊന്നും ബൈബിളിൻ്റെ അകത്തില്ലല്ലോ പക്ഷേ അവരൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ആ കടമെടുത്തതുപോലെ തന്നെ ഉള്ളൊരു ആചാരമാണ് അത് വിശ്വാസികൾ പലയിടത്ത് ചെയ്യുന്നു അത് നാട്ടിലും
അല്ലെങ്കിൽ കേരളത്തിലും ഒക്കെ ഇതുപോലുള്ള പല സഭകളിലെ ആൾക്കാർ അങ്ങനെ ചെയ്യുന്നു അല്ലെങ്കിൽ അതിനെപ്പറ്റി വിശ്വാസികൾക്ക് ഒരു ധാരണയില്ല ഞങ്ങളുടെ സഭ ഇത് അല്ലെ പാസ്റ്റർ അനുവദിക്കുന്നില്ല എന്ന് മാത്രമല്ല വചനം അതിനെപ്പറ്റി എന്തു പറയുന്നു വിഗ്രഹാരാധന പാടില്ല എന്ന് നമുക്കറിയാം ആ കാണുന്ന ഫോട്ടോ ഒരു ഇറ്റാലിയൻ ആർട്ടിസ്റ്റ് താൻ സ്വപ്നത്തിൽ കണ്ടു എന്ന് പറഞ്ഞ് വരച്ച ഒരു ഫോട്ടോ പുള്ളി വരച്ചപ്പോൾ അത് സ്വർണ്ണമുടിയും നീലക്കണ്ണും ഒക്കെ ആയിരുന്നു അവരുടെ ഒരാളെ പോലെ പിന്നെ അത് ഇങ്ങോട്ട് വന്നപ്പോൾ അത് പല ഏഷ്യൻ രാജ്യങ്ങളും ബ്രൗൺ കണ്ണും ബ്രൗൺ മുടിയായി അത് ഈ സൗത്ത് ഇന്ത്യയിലോട്ടൊക്കെ വന്നപ്പോൾ അത് കറുത്ത കണ്ണും കൃഷ്ണമണിയും കറുത്ത മുടിയൊക്കെ ആയി നിറത്തിനും ഒരു മാറ്റമൊക്കെ വന്ന് ഒരു ഇരുനിറത്തിലേക്കൊക്കെ കൊണ്ടുവന്നു അപ്പം ഞാൻ പറഞ്ഞു ഇതൊക്കെ മനുഷ്യൻ്റെ ഭാവനയനുസരിച്ച് ഓരോ രൂപങ്ങൾ അപ്പം ഒരു ഫോട്ടോയുടെ മുമ്പിൽ ഒരു രൂപത്തിൻ്റെ മുമ്പിൽ ചില ആൾക്കാർ പറയും ഞാൻ ആരാധിക്കുന്നൊന്നുമില്ല പക്ഷേ ഞാൻ ജസ്റ്റ് പ്രാർത്ഥന മുറിയിൽ അല്ലെങ്കിൽ നമ്മൾ ഇന്ന മതക്കാരാ അല്ലെങ്കിൽ സ്നേഹിയാന്ന് അറിയാൻ വേണ്ടി ഒരു ഫോട്ടോ വെച്ചു അത് ക്രിസ്തുവിൻ്റെ ഫോട്ടോ അല്ല എന്നുള്ള സത്യം മനസ്സിലാണ് കാര്യം അന്ന് കർത്താവ് ജീവിച്ച ഒരു വെറും സാധാരണക്കാരനായിട്ടാണ് കർത്താവിനേക്കാളൊക്കെ വർഷങ്ങൾ മുമ്പേ ഉള്ള രാജാക്കന്മാരുടെയൊക്കെ ഫോട്ടോയുണ്ട് പക്ഷേ അന്ന് കർത്താവ് വെറും സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ട് സാധാരണ മനുഷ്യർ പോലും തന്നെ സ്വീകരിച്ചില്ല പിതാവിൻ്റെ ഇഷ്ടപ്രകാരം അങ്ങനെ ഒരു ഭവനത്തിൽ ജനിച്ച് അങ്ങനെ ഒരാളായിട്ടാണ് താൻ അതുകൊണ്ടാണ് പല യഹൂദന്മാർ പോലും തന്നെ മെഷിയായിട്ട് സ്വീകരിക്കുക അങ്ങനെ ഒരാളുടെ ഫോട്ടോ എന്ന് പറഞ്ഞ് വേറെന്തോ വെക്കുമ്പോൾ ഓർത്തോണം രൂപം ഫോട്ടോ എന്താണേലും അത് വിഗ്രഹാരാധന കൊരിന്ത്യ സഭ എന്തുവായാലും അത് ചെയ്യത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനെപ്പറ്റി ഇവിടെ എഴുതിയിട്ടില്ല കാരണം അവരൊരു കൃപാവരത്തിനും കുറവില്ലാത്ത സഭയാണ് ആത്മീയ ക്ഷീണത്തിൽ പല കാര്യങ്ങൾ സഭയിലേക്ക് വന്നു വ്യഭിചാരം പോലെ കുടുംബം പ്രശ്നങ്ങൾ ഡൈവോഴ്സും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ സഭയിലേക്ക് വന്നു എന്നുള്ളൊരു സത്യമാണ് അതുപോലുള്ള ആത്മീയ ക്ഷീണത്തിൽ പല ആൾക്കാർ ഈ വിഗ്രഹാർപ്പിതം അല്ലെങ്കിൽ ആഹാരം വിഗ്രഹത്തിന് അർപ്പിച്ച് അതല്ല ഇവിടെ എഴുതിയിരിക്കുന്നത് 8:1 വായിച്ച് സ്തോത്രം അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്ന എല്ലാവർക്കും അറിവുണ്ട് വിഗ്രഹാർപ്പിതം കഴിക്കാൻ പാടില്ല വിഗ്രഹത്തെ ആരാധിക്കാൻ പാടില്ല ആരാധന സ്ഥലത്ത് മുമ്പിൽ ഒരു രൂപമോ ഫോട്ടോയോ വിഗ്രഹമോ വെക്കാൻ പാടില്ല എന്നുള്ളൊരു അറിവുള്ളതുപോലെ തന്നെ പുതിയ നിയമ പുസ്തകം അല്ലെങ്കിൽ സുവിശേഷങ്ങൾ കഴിഞ്ഞ ആദ്യത്തെ പുസ്തകമായ അപ്പോസ്തല പ്രവൃത്തിയിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുള്ളതുകൊണ്ട് ഡു നോട്ട് ഈറ്റ് ഫുഡ് ഓഫേർഡ് ടു ഐഡൽസ് അല്ലെങ്കിൽ വിഗ്രഹ അർപ്പിതം കഴിക്കാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് എല്ലാം അറിവുണ്ട് എങ്കിലും ചിലർക്ക് ഈ അറിവ് മാത്രമേ ഉള്ളൂ അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ തന്നെ പല രീതിയിൽ ഈ വിഗ്രഹാർപ്പിതം പല രൂപത്തിലും പല രീതിയിലും ഇവരുടെ ഉള്ളിൽ ചെല്ലാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഇവരത് കഴിക്കാൻ ചാൻസ് ഉണ്ട് അതൊക്കെ പിശാചിൻ്റെ ഒരു അവകാശമാണ് വിശ്വാസികളുടെ മേൽ അപ്പം ആത്മീയമായിട്ട് എന്തുകൊണ്ട് സഭയ്ക്ക് കഴിഞ്ഞ നാളുകളെ പോലെ ആദ്യ നാളുകളെ പോലെ വളരുവാൻ കഴിയുന്നില്ല അപ്പോൾ അവരെ തന്നെ ചോദന ചെയ്യുക അവർ ചോദിച്ച പല സംശയങ്ങളും പിന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അപ്പോസ്തലന്മാർ മനസ്സിലായ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് അപ്പോൾ നമ്മളും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർത്തോണം ഒരാൾക്ക് വേണ്ട പോലെ ആത്മീയമായിട്ട് വളരുവാൻ കഴിയുന്നില്ല ആത്മീയ വിഷയത്തിലൊക്കെ ഒരു മടുപ്പ് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പുറകിൽ ഒരു കാരണമുണ്ട് ഒരു സംശയവുമില്ല അതിൻ്റെ പുറകിൽ പിശാചിന് അവകാശം പറയാൻ ഈ ഹുക്കുവം അള്ളിപ്പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ പിന്നെ എന്ത് കഴിച്ചാലും ശരീരത്തിൽ പിടിക്കത്തില്ല എനിക്കറിയാമല്ലോ കൊക്കപ്പുഴു അത് ഇൻ്റസ്റ്റൈനിൽ അല്ലെ കുടലിൽ അള്ളിപ്പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ അത് ആ നന്മകളെല്ലാം അല്ലെങ്കിൽ ആ നല്ലതെല്ലാം ആഹാരത്തിൻ്റെ നന്മയെല്ലാം അത് തിന്നും നിനക്കതൊന്നും കിട്ടത്തില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ പിശാജ് അള്ളിപ്പിടിച്ച് നിൻ്റെ ജീവിതത്തിൻ്റെ മേലിരുന്നാൽ അവകാശം പറയാൻ നിൻ്റെ രഹസ്യ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വിഷയമുണ്ടെങ്കിൽ അറിവ് കാണും നിനക്ക് നീ ബൈബിൾ എന്നും വായിക്കുന്നവനും വൈകിട്ട് സന്ധ്യ കുടുംബ പ്രാർത്ഥന ഉള്ളവനും ഒക്കെ ആയിരിക്കും അതൊക്കെ സമയത്തിന് ചെയ്യുമായിരിക്കും പക്ഷേ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിലും നമ്മുടെ പുതിയ നിയമ പ്രമാണത്തിനും സ്തോത്രം വിപരീതമായിട്ട് അല്ലെ വചനം അനുവദിക്കാത്ത ദൈവത്തിൻ്റെ പ്രസാദമില്ലാത്ത വചനത്തിൽ എഴുതിയിട്ടും നിനക്കത് അറിയാമെന്നിട്ടും കണ്ണടയ്ക്കുന്ന പല വിഷയങ്ങളുണ്ടെങ്കിൽ അവിടെ ഒക്കെ പിശാച് അവകാശം വെക്കും അപ്പോൾ ഇവിടുത്തെ ഒരു വിഷയം ഈ സഭയിൽ ഉണ്ടായിരുന്നു വിഗ്രഹാർപ്പിതം അപ്പം നിങ്ങൾക്ക് എല്ലാം അറിവുണ്ട് അറിവ് എന്ത് ചെയ്യത്തുള്ളൂ ചീർപ്പിക്കത്ത് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ചീർപ്പിക്കുന്ന വിഷയം പല സ്ഥലത്ത് എഴുതിയിട്ടുണ്ട് നിങ്ങൾക്കറിയാം ഇതിവിടെ 8:4 എഴുതിയിരിക്കുന്നു 1 Corinthians 4:4 എഴുതിയിട്ടുണ്ട് 1 Corinthians 13:3 എഴുതിയിട്ടുണ്ട് ഹല്ലേലൂയ അപ്പോൾ 4 കൊരിന്ത്യ ലേഖനം 4 എഴുതിയിരിക്കുന്നത് നിങ്ങൾ ചീർത്തിട്ട് അന്യോന്യം പ്രശ്നങ്ങളുണ്ടാക്കും ഈ അറിവ് മാത്രമേ ഉള്ളൂ പിന്നെ അങ്ങ് തർക്കവും വാദവും 1 Corinthians 14 എഴുതിയിരിക്കുന്നു സ്നേഹമുണ്ടെങ്കിൽ ഒരു നാളും നിങ്ങൾ ചീർത്തു പോകത്തില്ല ദൈവസ്നേഹമുണ്ടെങ്കിൽ അപ്പം അവിടെ നമുക്ക് മനസ്സിലായി എന്തുവാ ദൈവസ്നേഹം കുറഞ്ഞ് ഇവർ ചീർത്ത് ചീർക്കുവാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ എന്തുവാ ഈ ബലൂൺ ഇങ്ങനെ അങ്ങോട്ട് പഫ്ഡ് അപ്പ് എഴുതിയേക്കുന്നത് ബലൂൺ ഇങ്ങനെ അങ്ങോട്ട് ശരിക്കും ബലൂണിൻ്റെ സൈസ് എന്തുവാ നിങ്ങൾക്ക് കാണാം ഒരു ബലൂണിൻ്റെ സൈസ് ഇത്രയേ ഉള്ളൂ പക്ഷേ അതങ്ങോട്ട് ഊതി വീർപ്പിച്ചു കഴിഞ്ഞാൽ ബലൂണിൻ്റെ വിചാരം എന്തോ ഞാനേതോ വലിയ ഈ ചീർക്കുന്നത് വീഴ്ചയ്ക്ക് തൊട്ടുന്നുമ്പോൾ അതല്ല അഹങ്കാരം അതൊരു നെഗളമാണ് അങ്ങനെ തന്നെയാണ് തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ എഴുതിയേക്കുന്നത്
നമുക്കതൊന്ന് വായിക്കാം. ഒന്ന് തിമോത്തിയോസ് മൂന്നാം അധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യം. ഒന്ന് തിമോത്തിയോസ് മൂന്നാം അധ്യായം, ഫസ്റ്റ് തിമോത്തി ചാപ്റ്റർ 3:6. സ്തോത്രം. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്ന നെഗളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷ നിങ്ങളുടെ ജീവിതത്തിലും വരാതെ. അപ്പൊ അറിവുണ്ട് നിങ്ങൾക്ക് എല്ലാം, നമ്മൾ ആ ഒരു കാര്യം അയ്യോ ഇത് തെറ്റാ, അതിനെ പ്രകാരം തെറ്റാ, എന്നെ ആരും പഠിപ്പിക്കാനൊന്നും വരണ്ട, എനിക്കെല്ലാം അറിയാം. അപ്പൊ അറിവുണ്ട്, പക്ഷെ ആ അറിവ് എന്തുമാത്രം ചെയ്യത്തുള്ളൂ, നിങ്ങളെ ശിക്ഷ ചീർപ്പിക്കുകയും നിങ്ങൾ പിന്നെ ദൈവത്തിൻ്റെ ആലോചന, എനിക്ക് കർത്താവ് നിങ്ങളോട് നേരിട്ട് സംസാരിച്ചാൽ നിങ്ങളത് കേൾക്കത്തില്ല. കാര്യം എനിക്കെല്ലാം അറിയാം, ഞാൻ ഇത്ര വർഷമായിട്ട് എത്ര മൂന്നാം തലമുറ നാലാം തലമുറ വിശ്വാസിയല്ലേ എന്നൊക്കെ പറയുന്നവർ കാണും. പക്ഷേ ആ അറിവും നിങ്ങളുടെ ചിന്താഗതിയൊക്കെ എന്ത് ചെയ്യത്തുള്ളൂ, വീഴ്ചയ്ക്ക് കാരണമായി തീരത്തുള്ളൂ. ചീർത്തിട്ട് നിങ്ങൾ ദൈവത്തിൻ്റെ എന്ത് ചെയ്യും, ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ അല്ലെ, ദൈവാലോചനയ്ക്ക് ദൈവവചനത്തിൻ്റെ. അപ്പം ആ പിശാചതാ ചെയ്ത്, ഞാൻ ദൈവത്തെക്കാൾ വലിയവൻ എന്നുള്ളൊരു അഹങ്കാരം വരെയും നമ്മുടെ ജീവിതത്തിൽ വരും. എന്ന് വെച്ചാൽ ദൈവം പറഞ്ഞാൽ പോലും കേൾക്കത്തില്ല. അത് പിന്നെ എന്ത് ചെയ്യും, ശിക്ഷ. ദൈവം വെറുതെ ഇരിക്കുമോ? ദൈവത്തിൻ്റെ കാര്യം വിരോധമായി തീരും. പിശാചിന് പറ്റിയ പോലും നിങ്ങളുടെ ജീവിതത്തിൽ ശിക്ഷാവധിക്ക് കാരണമായി തീരാം. അപ്പോൾ ഇവിടെ എല്ലാം കൊരിന്ത്യ ലേഖനത്തിൽ തന്നെ മൂന്ന് പ്രാവശ്യം നിങ്ങൾ ചീർത്തിട്ട്, അറിവുണ്ട്, അറിവല്ല വേണ്ടത്, വിഗ്രഹാർപ്പിതം കഴിക്കല്ലെന്ന് പറഞ്ഞാൽ കഴിക്കല്ല, അത്രയേ ഉള്ളൂ. അതിൻ്റെ അകത്ത് എക്സ്ക്യൂസസ് ഒന്നുമില്ല. നിങ്ങളുടെ ജ്ഞാനത്തിൽ നിങ്ങൾ വചനം അവിടെ ഇവിടെ ഒക്കെ തപ്പി എടുത്തിട്ട് കഴിക്കാമല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ, എന്തും കഴിക്കാമല്ലോ, കഴിക്കല്ലെന്ന് പറഞ്ഞാൽ കഴിക്കല്ല. നമ്മൾ കൂടുതൽ ആ വചനം താഴോട്ട് നമുക്ക് വായിക്കാം. അതിൻ്റെ രണ്ട് മൂന്നും വാക്യം, വേഴ്സ് 2 and 3, ഈ അധ്യായത്തിൻ്റെ എട്ടാം അധ്യായത്തിൻ്റെ. സ്തോത്രം. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്നത് ഇതെല്ലാം ദൈവസ്നേഹത്തിലായിരിക്കണം, ഒരാളെ കുറ്റപ്പെടുത്തുവാനല്ല. താനും പറയുന്ന പുതിയ വിശ്വാസികൾക്ക് ഇത് അറിയത്തില്ല. പുതിയ വിശ്വാസികൾക്ക് എന്ത് ചെയ്യണം, ഈ പഴയ വിശ്വാസികൾ അല്ലെ കുറേ നാളായിട്ട് ദൈവിക അനുഭവങ്ങൾ പ്രാപിച്ച് വചനഭാഗങ്ങളൊക്കെ മനസ്സിലാക്കിയ ആൾക്കാർ വേണം അത് പറഞ്ഞു കൊടുക്കാൻ. അപ്പം അവർ തന്നെ എനിക്കെല്ലാം അറിയാം, ഞാൻ ചെയ്യുന്നത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വിഗ്രഹാർപ്പിതം കഴിക്കാൻ തുടങ്ങിയാൽ ഈ പുതിയ വിശ്വാസികളും അത് അതുപോലെ കോപ്പി ചെയ്യും. അത് അങ്ങനെ ആയിരിക്കും, അതിന് കുഴപ്പമൊന്നുമില്ലായിരിക്കും, അപ്പോൾ അവരും കഴിക്കും. അങ്ങനെ എല്ലാവരും ഒരു കൂട്ടായ്മയിൽ വചനം പ്രമാണിക്കാതെ തെറ്റിച്ച് കോംപ്രമൈസ് ചെയ്ത് പല വിഷയത്തിന് കണ്ണടച്ച് സാരമില്ല എന്ന് വെക്കുമ്പോൾ അവരുടെ മധ്യത്തിൽ ദൈവാത്മാവ് ഇറങ്ങി വരത്തില്ല. പിന്നെ ഏത് ആത്മാവ് ഇറങ്ങി വരും? ഏത് ക്രിസ്തുവിൻ്റെ ആത്മാവ്, ഒരു ദുരാത്മാവ്, അല്ലെങ്കിൽ പലപ്പോഴും അറിയത്തില്ല അത് ഏത് ആത്മാവ്, അതൊരു മറ്റൊരു ആത്മാവായിട്ട് ഇങ്ങനെ അഭിനയിച്ച് വെളിച്ചദൂതൻ്റെ വേഷമൊക്കെ ആണെങ്കിൽ അവിടെ നിങ്ങളുടെ കൂട്ടത്തിൽ കാണും. യേശുവിനെ ആയിരിക്കും പ്രസംഗിക്കുന്ന, ഭയങ്കര ആരാധനയായിരിക്കും, ഭയങ്കര വണ്ടർഫുൾ, അല്ലെങ്കിൽ സൂപ്പർ പാട്ടായിരിക്കും, എല്ലാം കറക്റ്റ് ആയിരിക്കും. പക്ഷെ ദൈവസാന്നിധ്യം കാണത്തില്ല. ആർക്കും ശുദ്ധീകരണമോ രൂപാന്തരമോ ഒരുവനെ സ്വർഗത്തിലേക്ക് ഒരുക്കുന്നതായിരിക്കത്തില്ല. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്നത് അറിവ് ഉണ്ട്, അറിവ് ചീർപ്പിക്കുന്നു. നിങ്ങൾക്ക് അറിവല്ല വേണ്ടത്, നിങ്ങൾക്ക് എന്തുവാ വേണ്ടത്, അത് അനുസരിക്കണം. അറിവ് പോരാ, അറിവ് ചീർപ്പിക്കത്തില്ല. അനുസരിക്കുമ്പോൾ എന്തോ ഉണ്ടാകുന്നത്, നമുക്കൊരു താഴ്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. ഫിലിപ്പ ലേഖനത്തിലൊക്കെ നമുക്കറിയാം എഴുതിയിരിക്കുന്നത് മരണത്തോളം അനുസരണമുള്ളവനായി. അനുസരണം നമുക്കൊരു താഴ്മയും ഒരു സബ്മിഷനും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ തരുമ്പോൾ അറിവ് വെറും ചീർപ്പിക്കത്ത് മാത്രമുണ്ട്. എനിക്ക് ബൈബിൾ അറിയാം, ഞാൻ തിയോളജി എല്ലാം അരച്ച് കളിച്ച് ഇത്ര പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്, ഇതൊക്കെ എനിക്കറിയാം, ഗ്രീക്കും ഹീബ്രുവും ഒക്കെ എനിക്കറിയാം. അറിവ് ചീർപ്പിക്കത്തേയുള്ളൂ. അതിന് ദൈവദാസനാണേലും വചന ഉപദേഷ്ടാവാണെങ്കിലും പ്രവാചകനാണെങ്കിലും സുവിശേഷകനാണെങ്കിലും വിശ്വാസിയാണ്, അറിവ് ചീർപ്പിക്കത്തേയുള്ളൂ. പക്ഷെ നിങ്ങൾ ദൈവവചനം അനുസരിക്കുമ്പോൾ, അതുകൊണ്ട് ഈ പഴയ വിശ്വാസികൾ അനുസരിക്കുമ്പോൾ അവർക്ക് താഴ്മ മാത്രമേ വരത്തുള്ളൂ. അവർ മറ്റുള്ള പുതിയ വിശ്വാസികളെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത്. പുതിയ വിശ്വാസികൾ ചിലപ്പോൾ അറിയാതെ ഒരു വിഗ്രഹാർപ്പിതം കഴിച്ചാൽ അവരെ ചീത്ത വിളിക്കുവോ, അവരെ പുറത്താക്കുവോ, അവരെ പിന്മാറ്റക്കാരെന്ന് വിളിക്കുകയോ ഒന്നും അല്ല ചെയ്യേണ്ടത്. ഈ പുതിയ വിശ്വാസം, ഇപ്പം നമുക്കൊരു ഒരു വയസ്സ് കുഞ്ഞുണ്ട്, ഒരു വയസ്സുള്ളൊരു കുഞ്ഞുണ്ടെന്ന് വിചാരിച്ചോ, ആ ഒരു വയസ്സുള്ള കുഞ്ഞ് എൻ്റെ സ്പീഡിൽ ഓടണം, എന്നെപ്പോലും പണിയെടുക്കണം, വെയിറ്റ് എടുക്കണം എന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മുടെ ആത്മീയ വളർച്ച ചിലപ്പോൾ രണ്ടും ഇവിടെ സംഭവിച്ചു. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയേക്കുന്നത് അറിവ് നിങ്ങളെ ചീർപ്പിക്കത്ത് മാത്രമേ ഉള്ളൂ. ചീർക്കുമ്പോൾ പിന്നെ പ്രശ്നങ്ങളാണ്. പിന്നെ അവൻ വലിയവനാണെന്നും മറ്റവനെ നോക്കുമ്പോൾ അവൻ ബലഹീനനാണെന്നും കൊച്ചവനാണെന്നും, നീ പുതിയ വിശ്വാസിയല്ലേ, നീ വിഗ്രഹാർപ്പിത കഴിച്ചില്ലേ, അതിനി പഴയ വിശ്വാസിയും കഴിക്കാൻ പാടില്ല, പുതിയ വിശ്വാസിയും കഴിക്കാൻ പാടില്ല. ഇനി പുതിയ വിശ്വാസികൾക്ക് അത് അറിയത്തില്ലെങ്കിൽ, കാര്യം ഇവരെല്ലാം ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരാണ്.
പല ഫംഗ്ഷൻ അവരുടെ ബന്ധക്കാരുടെ ഫംഗ്ഷൻ പല ഉത്സവങ്ങൾ അതൊക്കെ വിട്ടു വന്നവരാണ് അപ്പോൾ വിശ്വാസികളുടെ വേർപാട് നമ്മൾ കർത്താവിൽ വരുമ്പോൾ പിന്നെ ദൈവം അനുവദിക്കുന്നത് മാത്രമേ ചെയ്യുവാൻ കഴിയത്തുള്ളൂ എന്നുള്ളത് എന്ത് ചെയ്യണം ഈ വചനം അറിയാവുന്നവർ ഈ പുതിയ വിശ്വാസികളെ കൂടി പറഞ്ഞു മനസ്സിലാക്കണം അറിവ് നിമിത്തം ചീർത്തിരിക്കാനല്ല അവരെയും കൂടി കരുതണം എന്നാണ് നമ്മൾ ഇവിടെ രണ്ടും മൂന്നും വാക്യത്തിൽ നമ്മൾ കണ്ടത് നാലാമത്തെ വാക്യം വേഴ്സ് 4 आचार अदिटिव दैवसंधि वह देश ना भारतीय संस्कार आचार रीति പഴയ നിയമത്തിൽ അവർ മൃഗങ്ങളെ യാഗം കഴിക്കുന്ന പോലെ തന്നെ നമുക്കറിയാം ജാതികളുടെ ഇടയ്ക്കും ഈ ഹോമങ്ങളും ബലികളും ഒക്കെ ഉണ്ട് എഫേസ്യ ദേശത്തെ പറ്റി പറയുമ്പോൾ അർത്തമീസ് ദേവിക്ക് കൊടുക്കുന്ന വലിയ യാഗപീഠം അല്ലെങ്കിൽ ബലി കൊടുക്കുന്ന ആ സ്ഥലത്തെ പറ്റിയൊക്കെ നമ്മൾ ബൈബിളിൽ അത് ഉയർന്ന ഒരു കുന്നിൻ്റെ പുറത്തായിരുന്നു അതിനെപ്പറ്റി ബൈബിൾ പരാമർശമുണ്ട് നമുക്കതിനെപ്പറ്റി അറിയാം എഫേസ്യ ലേഖനം പഠിക്കുമ്പോൾ അപ്പം ഇതുപോലുള്ള ബലികൾ ഹോമങ്ങൾ കഴിക്കുന്ന അവിടും അവർ മൃഗങ്ങളെയാണ് കഴിക്കുന്നത് അപ്പം ആ ഒരു രീതി ജാതികളുടെ മധ്യത്തിൽ കോമൺ ആണ് ഇന്ത്യയിൽ ഭാരതത്തിലുണ്ട് മനുഷ്യരെ വരെ മനുഷ്യക്കുഞ്ഞുങ്ങളെ വരെ യാഗം കഴിക്കുന്ന നിങ്ങൾ ഒറീസയിലോട്ടും പല ട്രൈബൽ ഏരിയയിലോട്ട് ചെന്നാൽ അങ്ങനെ ഒരു രീതി ഉണ്ട് ഒത്തിരി അത് പോലീസ് തടയുന്നുണ്ട് അത് ചെന്ന ഉടനെ അവർ ചെന്ന് അറസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിലും ഉള്ളിലൊന്നും അത്ര ചെല്ലാൻ പറ്റാത്ത അവരുടെ ക്ലോസ് നെറ്റ്വർക്ക് അല്ലെങ്കിൽ അവർ വെളിയിൽ അറിയിക്കാത്ത രീതിയിലൊക്കെ ഇപ്പോഴും അത് നടക്കുന്നുണ്ട് ഞങ്ങൾ ചില ഉൾ ട്രൈബൽ ഏരിയയിലൊക്കെ ചെന്നപ്പോൾ ഞങ്ങളെപ്പറ്റി അതിനെപ്പറ്റി ആ ദൈവദാസന്മാർ ഞങ്ങളോട് പറഞ്ഞതാണ് അപ്പം ഞാൻ പറഞ്ഞത് ഈ ബലികൾ ഹോമങ്ങളുണ്ട് അവർ മൃഗങ്ങളെ ഞാൻ കഴിക്കുന്നത് മൃഗങ്ങൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഭക്ഷിക്കാൻ യോഗ്യമായ ആട് കാള പശു എരുമ അതുപോലെ പന്നിയെ കഴിക്കുന്നവരാണെങ്കിൽ പന്നി ഒക്കെ യാഗം കഴിക്കും എഫെസോസിൽ അതൊക്കെ നമുക്ക് കാണാം അങ്ങനെയുള്ള പല റോമൻ ചക്രവർത്തിമാർ അങ്ങനെ എരുശലേം ദേവാലയത്തിൻ്റെ അകത്ത് കൊണ്ടുവന്ന് പന്നിയെ യാഗം കഴിച്ച് അതിനെ മലിനപ്പെടുത്തിയത് ചരിത്രത്തിലുള്ളതാണ് അപ്പം ഇതുപോലുള്ള കാര്യങ്ങൾ യാഗങ്ങൾ ബലികൾ അവിടെ ഉണ്ട് അപ്പോൾ ഈ ബലി കഴിക്കുമ്പോൾ നമുക്ക് പഴയ നിയമത്തിലും കാണാം വളരെ വ്യക്തമായിട്ട് കാണാം എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ദേശത്തിലും ഇവിടെ ഭാരതത്തിലും എല്ലാം ബലി കഴിക്കുമ്പോൾ ആ മൃഗം ഒരു മൃഗം നിങ്ങൾക്കറിയാം ഇപ്പം എരുമയോ പോത്തോ കാളയോ പന്നിയോ എന്താണെങ്കിലും അത് നൂറുകണക്കിന് അല്ലെങ്കിൽ വെറും 100 കിലോ അല്ല 200 കിലോ അല്ല 300 കിലോ അല്ല 500, 600 അതിലൊക്കെ കൂടുതൽ വെയിറ്റുള്ള വലിയ മൃഗങ്ങളാണ് അപ്പോൾ അതിനെ യാഗം കഴിക്കുമ്പോൾ അതിൻ്റെ പുരോഹിതൻ അതിൻ്റെ ഒരു അംശം മാത്രമേ എടുക്കത്തുള്ളൂ തൻ്റെ അവകാശം ആ പുരോഹിതൻ യാഗം കഴിക്കുന്ന പുരോഹിതൻ അവകാശമാണ് അതിൻ്റെ തനിക്കും തൻ്റെ കുടുംബത്തിനും വേണ്ടി അതിൻ്റെ ഒരു അംശം എടുക്കുവാൻ അതിൻ്റെ അവകാശമാണ് പലപ്പോഴും ആ യാഗം കഴിക്കുമ്പോൾ അതിൻ്റെ ബാക്കിയുള്ളത് തിരിച്ച് ഈ കുടുംബക്കാർക്ക് കൊടുക്കുന്ന സിസ്റ്റമുണ്ട് അല്ലെങ്കിൽ ചിലത് കംപ്ലീറ്റ്ലി ചില അമ്പലങ്ങളോ ചില ഇതുപോലുള്ള തീർത്ഥാടന കേന്ദ്രം പള്ളിയിൽ പോലും ഉണ്ട് എനിക്കറിയാമല്ലോ ഇവിടെ തൊട്ടടുത്ത് എടപ്പള്ളി പള്ളിയിലൊക്കെ കോഴി വെട്ടാണ് അവർ കോഴിയും കൊണ്ട് വന്നു കോഴിയെ വെട്ടി രണ്ട് രീതി അവിടെ ഉണ്ട് കോഴിയെ വെട്ടി പള്ളി അതെടുക്കുന്നത് ഒരു സിസ്റ്റമുണ്ട് അത് അല്ല ചില ആൾക്കാർ ഒത്തിരി ചെയ്യുമ്പോഴും അതിൻ്റെ നേർച്ചയുടെ വ്യത്യാസമാണെന്ന് തോന്നുന്നു ഒരു കൂട്ടർ എന്നോട് പറഞ്ഞു തമിഴ്നാട്ടിൽ നിന്നൊക്കെ അവർ വന്നു അവർ വണ്ടിയിൽ വന്നു അവർ കോഴിയെ വെട്ടി അത് അവർക്ക് തന്നെ വിട്ടുകൊടുക്കൂ അവരവിടെ തന്നെ അപ്പുറത്ത് അതിൻ്റെ സൗകര്യമുണ്ട് ആ കോഴി വെച്ചിട്ട് അവർ ആഹാരം ഉണ്ടാക്കി അവിടെ വെച്ച് തന്നെ ആ സ്ഥലത്ത് വെച്ച് തന്നെ കഴിച്ചിട്ട് അവർ മടങ്ങിപ്പോകുന്ന സിസ്റ്റമുണ്ട് അവർക്ക് റെസ്റ്റ് ചെയ്യാനും കുക്ക് ചെയ്യാനും ഒക്കെ ഉള്ള സൗകര്യം ഉണ്ട് അപ്പോൾ ഓരോ തീർത്ഥാടന കേന്ദ്രത്തിൽ അവർ പിശാച് ഉണ്ടാക്കുന്ന ഓരോ നിയമങ്ങൾ അവരുടെ രീതികൾ വേറെയാണ് അപ്പം ഇവിടും കൊരിന്ത ദേശത്തിലും ഇതുപോലുള്ള യാഗ മൃഗം എന്ന് വെച്ചാൽ യാഗം ഞാൻ പറഞ്ഞില്ലേ വലിയൊരു എരുമ പന്നി അല്ലെങ്കിൽ പോത്ത് കാള ഇതിനെയൊക്കെ കൊണ്ടുവന്ന് യാഗം കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു അംശം ഈ പുരോഹിതനെടുക്കും ബാക്കിയുള്ള ഭാഗം രണ്ട് രീതിയിലും ഉണ്ട് ബാക്കിയുള്ള ഭാഗം അതോരോ അമ്പലം പോലോ അല്ലെങ്കിൽ ഓരോ തീർത്ഥാടന അല്ലെങ്കിൽ ആ ഒരു ആരാധന സ്ഥലത്തിൻ്റെ നിയമമാണ് അവരുടെ അസോസിയേഷൻ അവരുടെ കമ്മിറ്റി ഉണ്ടാക്കുന്ന നിയമമാണ് അപ്പം അത് ചിലർക്ക് തിരിച്ച് വിട്ടുകൊടുക്കും അല്ലെങ്കിൽ പുരോഹിതൻ എടുത്തിരിക്കുന്ന ഭാഗം അത് തിരിച്ച് മാർക്കറ്റിൽ അത് അമ്പലത്തിന് വിട്ടുകൊടുക്കുമ്പോൾ അമ്പലം ഇതെല്ലാം കൂടെ എങ്ങനെ അമ്പലം എന്ന് പറയുമ്പോൾ ഒരു കമ്മിറ്റി അല്ലേ അപ്പോൾ അവർ ചെയ്യുന്നത് അവരിതിനടുത്തുള്ള വില കുറച്ച് സാധാരണ മാംസത്തേക്കാൾ വളരെ വില കുറച്ച് ഇത് പിന്നെ മാർക്കറ്റിൽ വരിക അപ്പോൾ ഇതുപോലുള്ള അവിടെ എല്ലാവർക്കും അന്നത്തെ കാലത്ത് അറിയാം ഇതുപോലുള്ള അമ്പലങ്ങളുടെ അടുത്ത് ഇതുപോലുള്ള മീറ്റ് ഷോപ്സ് അല്ലെങ്കിൽ വില കുറച്ച് ഇറച്ചി കിട്ടുന്ന യാഗത്തിൽ നിന്ന് ബാക്കിയുള്ള യാഗം കഴിച്ചതിൽ നിന്ന് വെന്ത ആ ഇറച്ചി കുക്ക് മീറ്റ് ആയിട്ടുള്ളത് കിട്ടുന്ന സ്ഥലങ്ങൾ അവിടെ ഉണ്ട് അപ്പോൾ പലരും ലാഭത്തിന് വേണ്ടി കുറഞ്ഞവരെല്ലാം പോയി വാങ്ങിക്കും അമ്പലങ്ങളുടെ അടുത്ത് ഇതുണ്ട് അപ്പോൾ ഇത് യാഗം കഴിയ വലിയ അമ്പലങ്ങളിൽ ഒത്തിരി യാഗം
ഉണ്ടാക്കുമല്ലേ അപ്പോൾ ഭയങ്കരമായിട്ട് യാം കഴിക്കുമ്പോൾ അടുത്തുള്ള മീറ്റ് ഷോപ്പ്സിലോട്ടാണ് നേരെ പോകുന്നത് അവിടെ വിൽക്കും അതിൻ്റെ വരുമാനം അത് അമ്പലത്തിന് ഉള്ളതാ അപ്പം അങ്ങനെ ഈ സാധനം മാർക്കറ്റിൽ കിട്ടും വളരെ വില കുറച്ച് കിട്ടും നമുക്കൊരു വലിയ ടെംപ്റ്റേഷനാണ് ഏ മാംസം ഇപ്പോൾ ഇന്നത്തെ കാലത്ത് മട്ടൻ 600 രൂപയാണെങ്കിൽ ആട് 100 രൂപയ്ക്ക് ഒരു കിലോയ്ക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ ചിലപ്പം പെട്ടെന്ന് പോയി വാങ്ങിക്കാൻ നമുക്കും ഒരു ടെംപ്റ്റേഷൻ വന്നെന്നിരിക്കും ആട് 100 രൂപയ്ക്ക് കിലോ കിട്ടുമോ കോഴിയേക്കാൾ വില കുറച്ച് കിട്ടുമോ എന്ന് വിചാരിച്ച് അപ്പോൾ അങ്ങനെയുള്ള രീതികൾ അന്ന് ദൈവമക്കളും ചിലപ്പം ഓടിപ്പോയി വാങ്ങിക്കുകയും വാങ്ങിച്ചുകൊണ്ടിരുന്നതും അല്ലെങ്കിൽ വാങ്ങിക്കാൻ ചാൻസ് ഉണ്ട് അവർ അവരും മറ്റേ ജാതികളെപ്പോലോ കുഴപ്പമൊന്നുമില്ല ആരും അറിയത്തൊന്നുമില്ലല്ലോ ഇത് കടയിൽ കിട്ടുന്നതല്ലേ കട അതിൻ്റെ അടുത്തുള്ള കടകൾ പക്ഷേ നമുക്കറിയാം അല്ലെങ്കിൽ ആ ദേശവാസികൾക്കറിയത് എവിടുന്ന് വന്ന മാംസമാണ് ഇത് ഈ അമ്പലത്തിൽ യാഗം കഴിച്ചതിൻ്റെ ബാക്കിയുള്ള മാംസം വീട്ടുകാരെടുത്തതിൻ്റെ ബാക്കി ചില അമ്പലങ്ങൾ എന്ത് ചെയ്യും ഈ യാഗമൃഗം പുരോഹിതൻ എടുത്തതിൻ്റെ ബാക്കി വീട്ടുകാർക്ക് തന്നെ കൊടുക്കും അപ്പോൾ നമുക്ക് നോർത്ത് ഇന്ത്യയിലൊക്കെ ഇങ്ങനെയുള്ള ഫംഗ്ഷൻസ് നമുക്ക് കാണാം അവർ പിന്നെ ഈ ബാക്കിയുള്ള മാംസം വെച്ചിട്ട് വീട്ടുകാർ തന്നെ വന്ന് ഒരു വലിയ പാർട്ടി നടത്തി അവർ അയലോക്കത്തും ദേശത്തും എല്ലാം അതൊക്കെ ടെംപ്റ്റേഷൻ അല്ലെങ്കിൽ അന്നുള്ള ദൈവമക്കൾക്ക് കാര്യം ഇവരുടെയൊക്കെ റിലേറ്റീവ്സ് ഉണ്ട് അതിൻ്റെ അകത്ത് ഇവരൊക്കെ ബന്ധുക്കളുണ്ട് ഇവരൊക്കെ ഒറ്റയ്ക്ക് വിശ്വാസി വന്നവരാ ഇവരൊക്കെ കുടുംബക്കാരുണ്ട് ഇവരൊക്കെ ദേശവാസികളുണ്ട് വടക്കേ ഇന്ത്യയിലും കേരള തമിഴ്നാട്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആന്ധ്രയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അവിടെ ഈ മൃഗം കൊണ്ട് പിന്നെ അവർ ചെയ്യുന്നത് ദേശവാസികൾക്ക് മുഴുവനും പാർട്ടി ഉണ്ടാക്കുക ഇത് ഇനി വരാത്തവർക്ക് ഇത് പൊതിഞ്ഞ് കെട്ടി കുക്ക് ചെയ്ത് ഈ കറി അല്ലെങ്കിൽ ആ മാംസത്തിൽ നിന്നുണ്ടാക്കിയ ഭക്ഷണം കൊണ്ട് അവർക്ക് വീട്ടിൽ കൊണ്ട് കൊടുക്കുകയും ചെയ്യും അവരുടെ ഒരു സ്നേഹമാണ് അത് ചെയ്യുന്നത് അവരൊരു വിഷയത്തിന് ഹോമം കഴിച്ചു ആ ഹോമത്തിൻ്റെ മാംസം ബാക്കി അവർ അത്രയും ചിലവ് ചെയ്തതല്ലേ ആ ഹോമത്തിൻ്റെ മാംസം അത്രയും അവരുടെ കൈ കിട്ടുമ്പോൾ അവർ ചെയ്യുന്ന അത് ചീത്തയായി ഇന്നത്തെ നമ്മുടെ വീട്ടിൽ ഫ്രീസറിൽ വെക്കുന്ന പരിപാടിയൊന്നും അന്നില്ലല്ലോ അപ്പോൾ അവർ ചെയ്യുമ്പോൾ ഉടനെ ഈ ഭക്ഷണം ഓരോരുത്തരപ്പം ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കൊരിന്ത്യ സഭയിലെ വിശ്വാസികൾക്ക് കിട്ടാം അതുപോലെ തന്നെ അവരിതുപോലത്തെ പാർട്ടികൾ സദ്യകൾ വെച്ചിട്ട് സദ്യകൾക്ക് നമ്മൾ പോകുമ്പോൾ ഇത് എന്തിനുള്ള സദ്യയാണ് ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാ ഇത് എന്തെങ്കിലും ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അവരൊരു നേർച്ച ചെയ്തതിൻ്റെ സത്യമാണെങ്കിൽ തീർച്ചയായിട്ടും ആ മാംസം എവിടെ നിന്ന് വന്നതാ അമ്പലത്തിൽ അർപ്പിച്ചതിൻ്റെ ബാക്കിയാണ് അപ്പം ഒരു ഭാഗം എടുത്ത് അമ്പലത്തിൽ അർപ്പിച്ചാൽ പോലും ആ മുഴുവനും അതെന്തായിത്തീർന്നു വിഗ്രഹാർപ്പിതമായി തീർന്നു അപ്പോൾ ഇതുപോലുള്ള നമുക്കറിയാം ഹിന്ദു അല്ലെങ്കിൽ ഓരോ മതത്തിൻ്റെ മുസ്ലിം ആണെങ്കിൽ ഹിന്ദു ആണെങ്കിൽ അവർ മതത്തിൻ്റെ ഉത്സവങ്ങൾക്ക് നടക്കുന്ന ഇനി ചില വിവാഹങ്ങൾ പോലും അവരുടെ ഇപ്പം മസ്ജിദിൻ്റെ അകത്തോ അമ്പലത്തിൻ്റെ അകത്തോ ഒക്കെ നടക്കുവാണെങ്കിൽ സാധാരണ കേറ്ററിംഗുകാർ പള്ളിയിലൊക്കെ ചെയ്യുന്നത് അവരവരുടെ ഓഡിറ്റോറിയത്തിൻ്റെ അകത്ത് ചെയ്യുന്നു അത് കേറ്ററിംഗുകാർ അവിടെ നിന്ന് കുക്ക് ചെയ്തുകൊണ്ട് വന്നു പക്ഷേ പലപ്പോഴും നടക്കുന്നത് അവരുടെ ആ കോമ്പൗണ്ടിൽ തന്നെ നടക്കുന്ന അതിൻ്റെ അകത്ത് തന്നെയുള്ള ഹാളുകളൊക്കെ നടക്കുമ്പോൾ അവരതിൻ്റെ ആദ്യത്തെ വലിയ ഉണ്ടാവുമ്പോലുള്ള ആ പാത്രം തുറന്നിട്ട് ആദ്യത്തേത് എടുത്തിട്ട് അവരെന്ത് ചെയ്യും കൊണ്ട് അവരുടെ വിഗ്രഹത്തിന് മുമ്പിൽ കൊണ്ട് അർപ്പിക്കും അപ്പോൾ അങ്ങനെ ചെയ്തു എന്ന് നമ്മൾ അറിയുവാണെങ്കിൽ പിന്നെ നമുക്ക് അതിൽ നിന്ന് കഴിക്കാൻ പറ്റത്തില്ല കാര്യം അതിൽ നിന്ന് ഒരു പാത്രം എടുത്ത് ആദ്യത്തേത് വിഗ്രഹത്തിന് അർപ്പിച്ചാൽ ഈ പാത്രത്തിനുള്ളത് മുഴുവൻ എന്തായിത്തീരും വിഗ്രഹാർപ്പിതമായിത്തീരും അപ്പം അറിവ് നിങ്ങളെ ചീർപ്പിക്കുന്നു അറിവ് പോരാ നിങ്ങൾ അതിനെപ്പറ്റി അനുസരിച്ച് കഴിഞ്ഞാൽ പ്രമാണം ഇത് അനുവദിക്കുന്നില്ല എൻ്റെ പ്രമാണം ഇത് അനുവദിക്കുന്നില്ല അതുകൊണ്ട് ഞാനിതിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളൊരു തീരുമാനം എടുത്തതല്ലേ പറ്റും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം ഇതൊക്കെ ഇന്നും നടക്കുന്നുണ്ട് അന്ന് കൊരിന്ത്യയിൽ മാത്രമല്ല ഇതുപോലുള്ള വിഗ്രഹാർപ്പിതമായിട്ട് ബന്ധപ്പെട്ട് കഴിക്കുവാനുള്ള അവസരങ്ങൾ ഒത്തിരി ഇന്നും നമ്മുടെയൊക്കെ ആൾക്കാർ നമ്മളെ വിളിക്കുന്നുണ്ട് അതിൽ നിന്ന് വിട്ടു നിൽക്കണം എന്നാണ് ഇവിടെ ഓർപ്പിക്കുന്നത് 5-7 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു അപ്പൊ ഇവിടെ നമുക്കറിയാം ദേവികളും ദേവന്മാരും ഒക്കെ ഒത്തിരി കാണും പക്ഷെ ഓർത്തോണം അതൊക്കെ പല പേരുകൾ മാത്രമേ ഉള്ളൂ നമുക്കൊരു ദൈവമേ ഉള്ളൂ സർവശക്തനായ ദൈവം വലിയവനായ ദൈവം നമുക്കെന്ന് മാത്രമല്ല ലോകത്തിൽ ഒരു ദൈവമേ ഉള്ളൂ അത് വളരെ വ്യക്തമാക്കി ദേവന്മാരും പല രൂപത്തിലും പല പേരിലും കാണും ഇനി അതിൻ്റെ അവസാനത്തെ നമ്മളിപ്പോൾ വായിച്ച വാക്യത്തിൽ അവിടെ പറഞ്ഞ് പല വിശ്വാസികൾ ഇങ്ങനും പറയുന്നുണ്ട് ഈ പറയുന്ന പേരുകൾ ദേവി ദേവന്മാരുടെയൊക്കെ പേരുകൾ അങ്ങനെ പറഞ്ഞാൽ ശരിക്കും നിലനിൽക്കുന്നില്ലല്ലോ ഇറ്റ് ഡസൻ എക്സിസ്റ്റ് അങ്ങനെ നിലനിൽക്കാത്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നമുക്ക് അത് കഴിക്കാമല്ലോ കാരണം അങ്ങനെ ഒരു ദേവി ശരിക്കില്ലല്ലോ അങ്ങനെ ഒരു ദേവൻ ശരിക്കില്ലല്ലോ നമുക്കറിയാം പിന്നെ ആ ദേവൻ്റെ പേരിൽ ഇല്ലാത്ത ഒരു ദേവൻ്റെ പേരിൽ അർപ്പിച്ചത് അത് തെറ്റാണോ ആണോ കാരണം എന്നാ ഇതിൻ്റെയൊക്കെ പുറയിൽ പ്രവർത്തിക്കുന്ന ഇങ്ങനൊരു ദേവനും ദേവി ഇല്ലെന്ന് നമുക്കറിയാം
പക്ഷേ ഇതിൻ്റെയൊക്കെ പുറയിൽ ഇവർ ഇവിടെ കൊണ്ട് നേർച്ച കൊടുക്കുമ്പോൾ കാര്യങ്ങൾ സാധിക്കുന്നുണ്ട്. കാരണം എന്നാ, ഇതിൻ്റെയൊക്കെ പുറയെ പ്രവർത്തിക്കുന്ന എല്ലാ തീർത്ഥാടനത്തിൻ്റെയും എല്ലാ ഭൂതാത്മാവിൻ്റെയും ഇതുപോലുള്ള വിഗ്രഹ അല്ലെങ്കിൽ ഡൈറ്റീസ് പ്രതിഷ്ഠകളെ, ആരാധന പ്രതിഷ്ഠകളെ, ലോകം ആരാധിക്കുന്ന, വണങ്ങി വരുന്ന, നമസ്കരിച്ചു വരുന്ന, ദൈവമെന്ന് കരുതി വരുന്ന എല്ലാ പ്രതിഷ്ഠകളുടെയും പുറയിൽ പ്രവർത്തിക്കുന്ന, അതിന് ഏത് പേരാണെങ്കിലും, അതിന് ക്രിസ്തീയ പേരാണെങ്കിലും, ഹിന്ദു പേരാണെങ്കിലും, കത്തോലിക്ക പേരാണെങ്കിലും, സിഖ് പേരാണെങ്കിലും, ജൈന ബുദ്ധ പേരാണെങ്കിലും, എന്ത് പേരാണെങ്കിലും, പേര് പലതായിരിക്കും. അവർ ജീവിച്ചിരുന്ന ഓരോ ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ പേര് പറഞ്ഞ്, അന്നത്തെ ഒക്കെ ഓരോ നല്ല മനുഷ്യരുടെയൊക്കെ പേര് പറഞ്ഞാണ് അവർ അതിൻ്റെ രൂപമൊക്കെ വെച്ച് ആരാധിക്കുന്നത്. പക്ഷേ പ്രവർത്തിക്കുന്നത് ഇതിനകത്ത് ഒരൊറ്റ ശക്തിയാ, ദൈവത്തിൻ്റെ ശത്രുവായ സാത്താൻ, അല്ലെങ്കിൽ ആ പഴയ സർപ്പം. അപ്പോൾ സാത്താനാണ് ഇതിൻ്റെ എല്ലാം പുറകെ പ്രവർത്തിക്കുന്നത്. ഈ പേരുകളെല്ലാം പുറകെ പ്രവർത്തിക്കുന്നത് സാത്താനാകൊണ്ട് പല ദൈവമക്കൾ പറയും, ഈ പറയുന്ന ഇവർ പറയുന്ന പ്രതിഷ്ഠകളൊന്നും നിലനിൽക്കുന്നില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് കഴിക്കാം. അപ്പം അന്ന് പല ദൈവമക്കൾ കുഴപ്പമില്ല കുഴപ്പമില്ല നമുക്ക് കഴിക്കാം എന്ന് വിചാരിച്ച് ഇതിൻ്റെ അകത്തൊക്കെ പങ്കുകൊണ്ടുകൊണ്ടാണ് ആ ചോദ്യം പലരും എഴുതിയതും ഇതുപോലെ വ്യക്തമായിട്ടൊരു മറുപടി. ഇനി ഒമ്പതാമത്തെ വാക്യം. ക്രിസ്തു നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ഏതാ? ബന്ധനത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ളത് എന്ത്? ഇപ്പം ഇന്നത്തെ കാലത്തെ പല ഇതുപോലുള്ള ന്യൂജൻ സഭകളൊക്കെ പറഞ്ഞു ക്രിസ്തു നമ്മളെ സ്വാതന്ത്ര്യമാക്കി, ഇനി നമ്മൾ ഇഷ്ടം പോലെ ജീവിക്കാം. അതുകൊണ്ട് വിശുദ്ധിയും വേർപാടും ഇതുപോലുള്ള കാര്യങ്ങൾക്ക് പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലിവിങ് അല്ലെങ്കിൽ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ ഓരോ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് അവർക്കൊരു അറിവില്ല, പഠിപ്പിക്കുന്നില്ല. ഇനി ദൈവദാസന്മാർക്ക് പോലും അറിവില്ല എന്ന് തോന്നിപ്പോകുന്നു. അല്ലെങ്കിൽ അറിവുണ്ടെങ്കിലും അവർ ആള് കൂടാൻ വേണ്ടി എല്ലാവരും വചനം സ്ട്രിക്റ്റായിട്ട് പറഞ്ഞാൽ, ഈ പ്രമാണം പറഞ്ഞാൽ ഇത് പാടില്ല പാടില്ല എന്ന് കൂടുതൽ പറയുമ്പോൾ പിന്നെ ആൾക്കാർ വരാതിരിക്കുമോ എന്ന് വിചാരിച്ച് അവർ മിണ്ടാതിരിക്കുന്നു. അതുകൊണ്ട് ആൾ കൂടുന്നുണ്ട്. പക്ഷേ ആൾ മാത്രമേ ഉള്ളൂ, ആര് കാണത്തില്ല, കർത്താവ് കാണത്തില്ല. അതുകൊണ്ട് ക്രിസ്തു നമ്മളെ സ്വാതന്ത്ര്യമാക്കി. സ്വാതന്ത്ര്യം നിങ്ങൾ ദുർവിനിയോഗം ചെയ്യില്ല, ഡോണ്ട് മിസ്യൂസ് ദ ഫ്രീഡം. ഈ സ്വാതന്ത്ര്യം എങ്ങനെ വേണമെങ്കിലും നടക്കാനല്ല, ഇഷ്ടമുള്ളത് കഴിക്കാനല്ല, നമുക്കൊരു പ്രമാണമുണ്ട്. കൊഴുതലേനും 10-ാം അധ്യായത്തിലൊക്കെ വരുമ്പോൾ എല്ലാം എനിക്ക് ചെയ്യാം, പക്ഷേ ഞാൻ ചെയ്യത്തില്ല. കാരണം എന്നാ? ആത്മീയവർദ്ധന വരുത്താത്തതൊന്നും ചെയ്യുവാൻ, പ്രമാണം അനുവദിക്കാത്ത ചെയ്യുവാൻ യെസ് എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ പേര് പറഞ്ഞ് നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ പങ്കുകൊടുക്കുകയും കഴിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇത് അനേക ബലഹീന വിശ്വാസികൾക്കതൊരു ഇടർച്ചയായി തീരും. താഴോട്ടുള്ള വാക്യങ്ങൾ നമുക്കത് വളരെ വ്യക്തമായിട്ട് കാണാം. കാരണം അവർ ഈ ദേവികളെ, ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുക, ഇപ്പം കൃഷ്ണനെ ആരാധിച്ചുകൊണ്ടിരുന്നു, അല്ലെ വേറെ എന്തെങ്കിലും, ഇപ്പോൾ ക്രിസ്ത്യാനികളാണ് സെൻറ്റ് ഗ്രിഗോരിയസ് പരിമല തിരുമേനെ ആരാധിച്ചുകൊണ്ടിരുന്നു, അപ്പം അതിനെയൊക്കെ ആരാധിച്ച സമയത്ത്, ഇതുപോലുള്ള ഒത്തിരി പേരുകളുണ്ടല്ലോ, അപ്പം അതിനെയൊക്കെ ആരാധിച്ചുകൊണ്ടിരുന്ന സമയത്ത് പിശാച് അവരെ ഇട്ട് കഷ്ടപ്പെടുത്തിയതും അവരെ ഇട്ട് വളരെയധികം അവരെ ജീവിതം അല്ലെ അവരുടെ ബന്ധനത്തിലിട്ട് അവരെ വേദനിപ്പിച്ചതും, സമാധാനമില്ലാതെ കിടന്നു തുടങ്ങിയ രാത്രികൾ അനേകം വന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഉറക്കമില്ല സമാധാനമില്ല, പിശാച് വന്ന് പേടിപ്പിക്കുന്നു, ആ അന്ധകാരശക്തി അവരെ ഇട്ട് ബുദ്ധിമുട്ടിച്ചത് അവർക്ക് നല്ലപോലെ അറിയാം. അവിടെ അങ്ങനെയുള്ളവർ ആ പ്രതിഷ്ഠകളെ വിഗ്രഹങ്ങളെ സേവിച്ചിട്ട് ആ അന്യദേവന്മാരെ സേവിച്ചത് അത് വിട്ടിട്ട് സത്യദൈവത്തെയും ആ വെളിച്ചത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും ആ യേശുവിനെ ആരാധിച്ചു വരുമ്പോൾ ആ പഴയ അവരെ ശല്യപ്പെടുത്തിയ പിശാചിൻ്റെ ആ പ്രതിഷ്ഠയുടെ പേര് കേട്ട് അവർക്ക് എരിവ. അങ്ങ് ആ അനുഭവത്തിൽ നിന്ന് വന്നിട്ടുള്ളവർക്കറിയാം, നിങ്ങളൊക്കെ നേരത്തെ ഇതുപോലത്തുള്ള പ്രതിഷ്ഠകളെ ആരാധിച്ചുകൊണ്ടിരുന്നവരാ. അതുകൊണ്ട് അങ്ങനെ ഒരു ഇപ്പം ആ ഒരു ഞാനിപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പേരുകൾ ഏതെങ്കിലും ഒന്ന് കേട്ടാൽ ആ ബാക്ക്ഗ്രൗണ്ടിൽ ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു വിശ്വാസി വന്നവർക്കറിയാതെ കേൾക്കുമ്പോൾ അവർക്ക് ഒരു എരിവ. പക്ഷേ യഹൂദ ക്രിസ്ത്യാനികൾക്ക് അവർക്ക് ചിലപ്പം ഈ പ്രതിഷ്ഠയൊന്നും ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ എരിവൊന്നും കാണത്തില്ല. അപ്പോൾ അവർ പറയാം, ആരും എന്നെ പഠിപ്പിക്കാനൊന്നും വരണ്ട, എനിക്കറിയാം എന്തോ ചെയ്യേണ്ടത്. പക്ഷേ പുതിയ വിശ്വാസികൾക്ക് അവർക്കറിയാം ഇന്ന ഉത്സവത്തിന് ഇത് വിഗ്രഹത്തിന് അർപ്പിച്ചതാ, ഇത് ഞാൻ ഭക്ഷിക്കത്തില്ല. അപ്പോൾ പഴയ വിശ്വാസികൾ അവർ കഴിക്കുമ്പോൾ നിങ്ങൾ എന്തായി തീരുക? മറ്റുള്ളവർക്കൂടെ ആഹാരകാര്യം നിമിത്തം നിങ്ങളത് ഇടർച്ചയായി തീരുക. അത് നിമിത്തം ഏതെങ്കിലും രീതിയിൽ അവൻ വിശ്വാസി എന്ന് പുറമോട്ട് പോയാൽ അവൻ്റെ ആത്മാവിൻ്റെ കണക്കൂട് പറയണം. അത് മാത്രമല്ല, ഒരു പിശാചിന് അർപ്പിച്ചത് എന്ന് കേൾക്കുമ്പോൾ നിനക്കൊരു എരിവുണ്ടാകണം. ഈ പലപ്പോഴും ഈ ക്രിസ്തീയ ജീവിതത്തിൽ മടുപ്പുണ്ടാകുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാം, നിനക്ക് പിശാചിനോടൊരു ഒരു ദേഷ്യമില്ല, നിനക്ക് പിശാചിനോടൊരു എരിവില്ല. ഈ ഒരു പട്ടാളക്കാരൻ്റെ ഹൃദയം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, നമുക്ക് പാകിസ്ഥാനോ ചൈനന്നോ ഒന്നും കേട്ടാൽ നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലോ അല്ലെങ്കിൽ ആർമിയിൽ ബോർഡർ പ്ലേസ്മെൻ്റ് ഉണ്ടായിരുന്ന ജമ്മു കാശ്മീറോ അല്ലെങ്കിൽ ഇതുപോലെ സിയാച്ചിൻ പോലുള്ള ചൈനയുടെ ബോർഡറോ പാകിസ്ഥാൻ്റെ ബോർഡറിലൊക്കെ രജോറിയിലും ഒക്കെ പ്ലേസ്മെൻ്റ് ഉണ്ടായിരുന്ന, അവിടെ വർഷങ്ങൾ ഇത് ചെയ്ത് ഏതാ യുദ്ധസമയത്തൊക്കെ ഉണ്ടായിരുന്ന പട്ടാളക്കാരോട് നിങ്ങൾ ചോദിച്ചാൽ, ഇപ്പോഴുള്ള പട്ടാളക്കാരോട് ചോദിച്ചാൽ, പാകിസ്ഥാനുള്ള പേര് കേട്ടാൽ അവൻ്റെ ഓരോ ഞരമ്പിൽ കൂടും
രക്തം ഓടുന്നു മാത്രമല്ല അവന്റെ മോഹം എല്ലാം കൂടി ചുമന്ന് തറയിൽ ഒരു ചവിട്ടും ഒക്കെ ചവിട്ടി ഞാൻ അവനെ കൊന്ന് ഇല്ലാതാക്കും എന്ന് പറഞ്ഞുള്ള ഒരു ഒരു അവനോടൊരു റിവെഞ്ച് ഉണ്ട്. അവനോടൊരു ഒരു ഭയങ്കര ഒരു വൈരാഗ്യമുണ്ട്. കാരണം ശത്രുവാണ്. ശത്രുവിനോട് ചിലപ്പം സിവിലിയൻസിന് വൈരാഗ്യമില്ല, പക്ഷെങ്കിൽ പട്ടാളക്കാർക്കറിയാം അവനെ കൂടെ ജോലി ചെയ്ത് അവനെ കൊന്നവനാ. കാർഗിലും സിയാച്ചിനിലും ഒക്കെ ഇന്ത്യൻ പട്ടാളക്കാർ കയറിക്കൊണ്ടിരുന്നപ്പോൾ കിളന്ന സ്ഥലങ്ങൾ അവർക്കുണ്ടായിരുന്നത് കൊണ്ട്, അവരുടെ ബേസ് ക്യാമ്പുകൾ കിളന്നതായിരുന്നുകൊണ്ട് അവിടുന്ന് താഴോട്ട് വെടിവെച്ചിരുന്ന ഓരോ എത്ര നൂറുകണക്കിന് ആൾക്കാരെ കൊന്നത് അത് ഓരോ ഇന്ത്യൻ പട്ടാളക്കാരൻ്റെ ഉള്ളിലുണ്ട്. അപ്പം ശത്രുവിൻ്റെ പേര് കേൾക്കുമ്പോൾ അവനൊരു റിവെഞ്ച് ഉണ്ട്, ഒരു പ്രതികാരം ചെയ്യുവാനുള്ളൊരു മനസ്സ്. നമ്മുടെ ശത്രു ജഡരക്തങ്ങളല്ല, മനുഷ്യനല്ല, അയലൊക്കക്കാരല്ല, നമുക്ക് ദോഷം ചെയ്ത മനുഷ്യരല്ല. നമ്മുടെ ശത്രു ഈ ദുഷ്ടാത്മ സേനയാണ്. അത് ഓരോ വിശ്വാസിക്കും അറിവുണ്ടെങ്കിൽ മാത്രമേ ശത്രുവിനോടൊരു പ്രതികാരമുണ്ട്. സാത്താൻ കൊണ്ടുവരുന്ന ഒരു ചിന്ത അതിന് എത്ര സുഖം തരുന്നതാണെങ്കിലും എത്ര സന്തോഷം തരുന്നതാണെങ്കിലും അത് ലോകത്തിൽ വലിയവനാക്കി തീരുവാണ്. സാത്താൻ്റെതാണോ അതെനിക്ക് വേണ്ട, അതിന് അങ്ങനെ ചിന്തിക്കണമെങ്കിൽ ആരുടെ വേണം? സാത്താനോടൊരു പ്രതികാരം വേണം. സാത്താന് പ്രതിഷ്ഠിച്ചതാണോ അതെനിക്ക് വേണ്ട. യെശയ്യാ പ്രവചന പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 59-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം, ഐസയ്യാ ചാപ്റ്റർ 59:17. അവൻ നീതി ഒരു കവചം പോലെ ധരിച്ചു, രക്ഷ എന്ന തലക്കോരുക തലയിലിട്ടു, അവൻ പ്രതികാര വസ്ത്രങ്ങളെ കൊടുത്ത് തീഷ്ണത ഒരു മേലങ്കി പോലെ പുതച്ചു. അപ്പൊ ഇവിടെ എഴുതിയേക്കുന്ന ആ ശത്രുവിനോടുള്ള പോരാട്ടത്തിൽ എഫേസ്യലേഖനത്തിൽ എഴുതിയേക്കുന്ന സർവായുധ കവചം ധരിക്കുമ്പോൾ അവൻ്റെ ഹെൽമെറ്റും ഒക്കെ രക്ഷ എന്ന ശിരസ്ത്രം ധരിച്ച്, നീതി എന്ന കവചം ധരിച്ച്, ഇവിടെ എഴുതിയിരിക്കുന്നത് മേലങ്കി എന്തുവാ, രണ്ട് കാര്യമാണ്. പ്രതികാര വസ്ത്രം ആ മേലങ്കിയായിട്ട് ഉടുത്തോ എന്തുവാ, ഒന്ന് പ്രതികാര വസ്ത്രവും രണ്ടാമത് തീഷ്ണത. വിശ്വാസികൾക്ക് ആത്മീയ പോരാട്ടത്തിലാണെന്ന് ആദ്യം മനസ്സിലാക്കണം. നമ്മൾ ഒരു പട്ടാളക്കാരനായിട്ട്, ഒരു ഒരു സോൾജറായിട്ട്, ഒരു പടയാളിയായിട്ടാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ ബൈബിളിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ലോകവുമായിട്ടൊക്കെ ഇടപെടും, എല്ലാവരുമായിട്ട് സ്നേഹബന്ധത്തിൽ തന്നെ ഇടപെടണം, പക്ഷെ ഓർത്തോണം അതിൽ കൂടൊന്നും ശത്രു നമ്മളെ ക്ഷീണിപ്പിക്കാൻ ഈ സ്നേഹബന്ധത്തിൽ കൂടും. നമ്മുടെ സഹോദരങ്ങളോടും റിലേറ്റീവ്സ് വിശ്വാസി വരാത്തോടും എല്ലാം നമ്മൾ ഇടപെടണം, പക്ഷെ അവരിൽ ആരിൽ കൂടും നമ്മളെ ക്ഷീണിപ്പിക്കുന്ന ഒരു കാര്യം ഇങ്ങോട്ട് വരാൻ പാടില്ല. അത് വരല്ല് എന്ന് ഒരു തീക്ഷ്ണത വേണം. വചനം പ്രമാണിക്കണം എന്നുള്ളൊരു സീൽ എന്ന് ഇംഗ്ലീഷ് എഴുതിയേക്കുന്നത്, മറ്റേത് വെങ്കിയൻസ് അല്ലെങ്കിൽ റിവെഞ്ച് എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ പ്രതികാര വസ്ത്രം, സാത്താനോടും ദുഷ്ടനോടും എന്നെ കഴിഞ്ഞ നാളുകൾ ക്ഷീണിപ്പിച്ചതും എന്നെ ഓരോ പ്രാവശ്യം ബന്ധനത്തിലെടുക്കുന്നതും ഞാൻ വേണ്ട പോലെ ശുശ്രൂഷ ചെയ്യുവാൻ കഴിയാത്ത രീതിയിൽ, അല്ലെങ്കിൽ സാത്താൻ എന്നോട് പോരാടിപ്പോൾ മടുപ്പിക്കുമ്പോൾ ക്ഷീണിപ്പിക്കണം, ആ പിശാചിനോട് എന്ത് വേണം? പാപത്തിൽ വീഴ്ത്തുവാൻ ശ്രമിക്കുന്ന പിശാചിനോട് നിനക്ക് എന്ത് വേണം? നിനക്ക് ആ പിശാചിനോടൊരു പ്രതികാരമുണ്ടെങ്കിൽ മാത്രമേ നിനക്ക് പിശാചിൻ്റെ ഐറ്റമായ പാപത്തോട് നിനക്കൊരു പ്രതികാരം ഉണ്ടാകത്തുള്ളൂ. നിനക്ക് ദൈവവചനം പ്രമാണിക്കണം എന്നുള്ളൊരു തീക്ഷ്ണത ഉണ്ടെങ്കിൽ മാത്രമേ നിനക്ക് പിശാചിൻ്റെ ഒന്നും എനിക്ക് വേണ്ട എന്നൊരു തീക്ഷ്ണതയും വരത്തുള്ളൂ. ഇപ്പം ദീപാവളിക്ക് കൊണ്ടുവന്ന് സ്വീറ്റ്സ് തന്നാലും, വേറെ ആ ഓണത്തിന് കൊണ്ടുവന്ന് പായസം തന്നാലും, മലയ്ക്ക് പോയവൻ കൊണ്ട് അരവണയോ നെയ്യപ്പമോ എന്ത് ഇതുപോലുള്ള കുമ്പളപ്പമോ ഏത് സാധനം നല്ല രുചിയല്ലേ, എനിക്ക് വലിയ ഇഷ്ടമാ എന്ന് വിചാരിച്ച് നമ്മൾ തിന്നിട്ട് സ്തോത്രം പറയാനല്ല പ്രമാണം. ആ പിശാചിന് സമർപ്പിച്ചത് എന്ത് വേണ്ട, എനിക്ക് വേണ്ട എന്ന് വെക്കാൻ പണ്ടൊക്കെ തീരുമാനമായിരുന്നു. പണ്ടൊക്കെ ആദ്യ നൂറ്റാണ്ടിലൊക്കെ, അല്ലെങ്കിൽ നമുക്കറിയാം കഴിഞ്ഞ ആളുകളൊക്കെ വേർപാട് സഭകളിലും ഇന്ത്യക്കോ സഭകളിലും ഒക്കെ വിശ്വാസികൾക്ക് തീരുമാനമായിരുന്നു. ഇത് ഈ വെറും തീരുമാനത്തിൻ്റെ ബലത്തിൽ പലപ്പോഴും നിൽക്കാൻ പറ്റത്തില്ല. ഈ തീരുമാനം എങ്ങനെ വരണം? പിശാചിനോടുള്ള അല്ല, സഭ പറഞ്ഞു സഭ ചെയ്യാൻ പാടില്ല, അപ്പം നമുക്ക് പിന്നെ ആര് കാണാതെ വേണം ചെയ്യാം, കണ്ട് ചെയ്താൽ അയ്യോ സഭയിൽ അറിഞ്ഞ എന്നെ മുണക്കും, അങ്ങനായിപ്പോൾ. ഇത് നമ്മുടെ തീരുമാനത്തിൻ്റെ ബലമല്ല, ഈ തീരുമാനം ഏതിൻ്റെ ബേസിസിലാണ് വരേണ്ടത്? പിശാചിനോടുള്ള പ്രതികാരവും അതുപോലെ തന്നെ വചനത്തിൽ ഞാൻ നിൽക്കും എന്നുള്ള തീഷ്ണത. ഇത് ദൈവത്തെ സ്നേഹിക്കുമ്പോൾ മാത്രം വരുന്നത് ആദ്യം മക്കളെ. ഈ തീഷ്ണത നമ്മളങ്ങോട്ട് ഈ പ്രസംഗം കേട്ട് നമ്മളെ അങ്ങോട്ട് ഈ മുജാഹുദ്ദീനൊക്കെ ചെയ്യുന്ന പോലെ പ്രസംഗിച്ച് അവരുടെ ആ അങ്ങനെ അവരെ പഠിപ്പിക്കുന്ന മദ്രസയിലൊക്കെ പഠിപ്പിച്ചവരെ അങ്ങ് ആ ഒരു വിഷയത്തിന് മുജാഹുദ്ദീനായി തീരുവാനുള്ള തീരുമാനം, അങ്ങനല്ല. ഇത് പാസ്റ്റർ പറഞ്ഞ് നിങ്ങൾക്കൊരു പ്രതികാരം വരുത്തുമല്ല, അല്ലെങ്കിൽ തീഷ്ണത വരുത്തുമല്ല. ഇത് നമുക്ക് കർത്താവിനോടൊരു സ്നേഹം ഉണ്ടാകുമ്പോൾ ഹൃദയംഗമായിട്ടൊരു, താഴത്തെ വാർത്തിട്ടുള്ള വാക്യങ്ങൾ നമുക്ക് കാണാം, ഹൃദയംഗമായിട്ടൊരു സ്നേഹം ഉണ്ടാകുമ്പോൾ നമ്മൾ കർത്താവ് അനുവദിക്കാത്തൊന്നും ചെയ്യത്തില്ല എന്ന് നമുക്കൊരു തീരുമാനം ഉണ്ടാകും. അതിൻ്റെ 9-ഉം 10-ഉം വാക്യം വായിച്ചാട്ടെ. അറിവുള്ളവനായി ഈ ക്ഷേത്രത്തിൽ ഭക്ഷണത്തിനിരിക്കുന്നത് ഒരുത്തൻ കണ്ടാൽ
കല്യാണ നിമിത്തമോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം നിമിത്തമോ ഒരു ഫംഗ്ഷൻ പല കാര്യങ്ങളല്ലേ കുടുംബത്തിൽ പല കാര്യങ്ങൾ നടക്കുമ്പോൾ അതിനൊക്കെ ഫംഗ്ഷനിൽ ഒരു ക്ഷേത്രത്തിലോ ഇതുപോലുള്ള ആരാധന സ്ഥലങ്ങളുടെ അഹത്ത് വിളമ്പുന്ന ആഹാരത്തിന് അന്നും ഇന്നും നമുക്കൊരു കാര്യം അറിയാം വിഗ്രഹാർപ്പിതമാണ് ഇപ്പോൾ കേറ്ററിംഗുകാർ പുറത്തുനിന്ന് കൊണ്ടുവന്ന് വിളമ്പി അവിടെ മാത്രം പോകുന്നതാണെന്ന് അത്ര വ്യക്തമാണെങ്കിൽ മാത്രം അതൊക്കെ ദൈവത്തോട് ചോദിച്ച് ഓരോ വിഷയത്തിനും ആലോചന പ്രാപിച്ചോണം കാരണം ദൈവം അനുവദിക്കാത്ത പരിശുദ്ധാത്മാവിനാലല്ല നമ്മൾ നടത്തപ്പെടുന്നത് ആത്മാവിനാൽ നടത്തപ്പെടും ആ ദൈവം ആത്മാവ് സകലതും അറിയുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഓരോ വിഷയത്തിൽ ദൈവം ഒരു ഫംഗ്ഷനെ പോകണ്ട എന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷന് പോകണ്ട കാരണം ഇത് പ്രമാണമുണ്ട് അപ്പം നീ ഒരു ബലഹീന വിശ്വാസി ഒരു പുതിയ വിശ്വാസി ഈ പഴയ വിശ്വാസിയെ അല്ല നിന്നെ ഇത്രയും വചനമൊക്കെ അറിയാവുന്ന നിന്നെ അവൻ ചെയ്യത്തില്ല അവനറിയാം അവൻ വിശ്വാസി വന്നേ പിന്നെ കൊരിന്ത്യയിലെ ആൾക്കാർ വിശ്വാസി വന്നേ പിന്നെ അവരുടെ ക്ഷേത്രങ്ങളിൽ പോയി അവർ പോയി ഫംഗ്ഷനിൽ പോയി ആഹാരം കഴിക്കത്തില്ല പക്ഷെ നിന്നെ അതിൻ്റെ അകത്തിരുന്ന് കഴിക്കുന്ന കണ്ട് ഒരു ബലഹീന വിശ്വാസി കണ്ടാൽ ആ ബലഹീന വിശ്വാസിക്കാരൻ പ്രമാണമുണ്ട് ആ പ്രമാണം നിങ്ങൾക്കറിയാമോ ഞാൻ പലവട്ടം പറഞ്ഞതല്ലേ ഉള്ളൂ നമുക്കൊന്ന് വായിക്കാം മൂന്ന് പ്രാവശ്യം അപ്പോസ്തല പ്രവൃത്തി എഴുതിയിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 15 അധ്യായം അതിൻ്റെ 20-29 പിന്നെ അടുത്ത 21 അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട് മൂന്ന് പ്രാവശ്യം ആക്ട്സ് ചാപ്റ്റർ 15 വേഴ്സ് 20-29 അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്ന എന്തുവാ സഭയ്ക്ക് എഴുതുക പഴയ നിയമത്തിൽ നിന്നും പ്രമാണത്തിൽ നിന്നും വ്യത്യസ്തമായി സഭയ്ക്ക് എഴുതുക എന്തൊക്കെയാ വിഗ്രഹത്തിൽ പൊല്യൂട്ടഡ് ബൈ ഫുഡ്സ് പൊല്യൂട്ടഡ് ബൈ ഐഡൽസ് അപ്പം വിഗ്രഹത്തിന് അർപ്പിച്ച എന്തും പിന്നെ പരസംഗം സെക്ഷുവൽ ഇമോറാലിറ്റി അതിൽ നിന്ന് വിട്ടു നിൽക്കണം ശ്വാസം മുട്ടിച്ച തിങ്സ് സ്ട്രാങ്കിൾഡ് ശ്വാസം മുട്ടിച്ച മാംസം കഴിക്കാൻ പാടില്ല അടുത്തത് എന്തു എഴുതിയേക്കുന്നത് രക്തം ഈ ശ്വാസം മുട്ടിച്ചതും രക്തവും ഒന്നിച്ചു പോകുന്നതാ നമുക്ക് അതിൻ്റെ 29 വാക്യം കൂടി വാക്കി ഇതേ അദ്ധ്യായത്തിൻ്റെ 15-29 15-29 കാരണം പഴയ നിയമത്തിൽ നിങ്ങൾക്കറിയാം പന്നിയെ കഴിക്കാൻ പാടില്ല ചെതുമ്പലില്ലാത്ത മീൻ ഇന്ന് കഴിക്കുന്ന കേര തൊട്ട് ചൂര തൊട്ട് നെന്മീൻ തൊട്ട് പഴയ നിയമ പ്രമാണം അനുസരിച്ച് എന്തു പറ്റത്തില്ല കഴിക്കാൻ പാടില്ല കുളമ്പ് പിളരാത്തത് ഒന്നും കഴിക്കാൻ പാടില്ല ഒത്തിരി ഇന്ന് കഴിക്കുന്ന പല മൃഗങ്ങളുടെ ഈ ആടും പശുവും ഇതും അല്ലാതെ അതും കുളമ്പ് പിളരുകയും വേണം അയവിറക്കുകയും വേണം അങ്ങനെയുള്ളതേ കഴിക്കാൻ പാടും എന്നൊക്കെ പഴയ നിയമത്തിൽ പ്രമാണമുള്ളപ്പോൾ അത് ഒന്നും വേണ്ട അധിക ഭാരം ഒന്നും ജാതികൾ ഇസ്രായേൽ മക്കൾ ഒരു യഹൂദ ക്രിസ്ത്യാനി ഇതൊന്നും കഴിക്കത്തില്ല കാരണം അവൻ കൊച്ചിലേ തൊട്ട് ഇതൊന്നും കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് അങ്ങനത്തെ മാംസങ്ങൾ അവനൊരു അറപ്പാണ് കുഞ്ഞിലേ തൊട്ട് അവൻ കഴിച്ചിട്ടില്ല പക്ഷേ ജാതികളിൽ നിന്ന് വന്ന വിശ്വാസികൾ ഇതെല്ലാം കഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതൊന്നും വേണ്ട അങ്ങനെയുള്ള അധിക ഭാരം ഒന്നും കേൾക്കണ്ട തിമോത്തിയോസ് ലേഖനത്തിലൊക്കെ എഴുതിയിരിക്കുന്ന പോലെ സ്തോത്രത്തോടി അതൊക്കെ ഭക്ഷിക്കാം പക്ഷേ വിട്ടു നിൽക്കേണ്ടത് ചിലതുണ്ട് മൂന്ന് പ്രാവശ്യം ആ അപ്പോസ്തല പ്രവൃത്തിയിൽ ക്രിസ്ത്യ സഭയോട് ആദ്യമായിട്ട് പ്രമാണം എഴുതുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് മൂന്ന് പ്രാവശ്യം ഇതൊക്കെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച അതുകൊണ്ടാണ് ഇവിടെ എഴുതിയേക്കുന്നത് ഇങ്ങനെയൊക്കെ നീ വർജിക്കേണ്ടതൊക്കെ വർജിച്ചാൽ നിനക്ക് കൊള തിങ്സ് വിൽ ബി ഫൈൻ വിത്ത് യു തിങ്സ് വിൽ ബി വെൽ വിത്ത് യു വർജിക്കേണ്ടത് വർജിച്ചില്ലെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ കാര്യങ്ങൾ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി വെരി ഫൈൻ അത്ര സന്തോഷമായിട്ടായിരിക്കത്തില്ല കാര്യങ്ങൾ പോകുന്ന കാര്യം കർത്താവിൻ്റെ കരം നിനക്ക് വിരോധമായി തീരും എത്ര വ്യക്തമായിട്ട് ഇവിടെ എഴുതിയേക്കുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ കണ്ടു ആഹാരം അല്ലെങ്കിൽ വിഗ്രഹത്തിന് അർപ്പിച്ചത് രണ്ടാമത് രക്തം ശ്വാസം മുട്ടിച്ചു കൊന്നത് പരസംഗം ഈ രക്തവും ശ്വാസം മുട്ടിച്ചു കൊന്നതും ഞാൻ പറയാം അത് ഇതോടൊന്ന് വായിക്കാം നമുക്ക് ഒരു പ്രാവശ്യം കൂടി എഴുതിയിട്ടുണ്ടല്ലോ അപ്പോസ്തല പ്രവൃത്തി 21 അധ്യായം അതിൻ്റെ 25 വാക്യം ആക്ട്സ് 21-25 അപ്പൊ ഓൾറെഡി നേരത്തെ എഴുതിയിട്ടുണ്ടല്ലോ നമ്മളിവിടെ 15 അധ്യായത്തിൽ നമ്മൾ എന്ത് ചെയ്തു കണ്ടു അപ്പൊ ഓൾറെഡി ഞാൻ നേരത്തെ ഓർപ്പിച്ചിട്ടുണ്ട് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് എല്ലാ ലേഖനങ്ങളും ബൈബിളിൻ്റെ അകത്ത് എഴുതിയിട്ടില്ല അതുകൊണ്ടാണ് ഇതിലേക്ക് നേരത്തെ ഞാൻ നിങ്ങളെ ഓർപ്പിച്ചിട്ടുണ്ടല്ലോ സഭകളോട് എഴുതിയിട്ടുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ കണ്ടു വിഗ്രഹാർപ്പിതം പരസംഗം ഇത് രണ്ടും നമുക്കറിയാം പിന്നെ ശ്വാസം മുട്ടിച്ചു കൊന്നത് രക്തം നിങ്ങൾക്കറിയാം ഈ ചില മാംസങ്ങൾ പ്രത്യേകിച്ച് ഈ ഹലാൽ പോലും അല്ലെങ്കിൽ കഴുത്തറുത്ത് കൊല്ലുന്ന പ്രമാണം ഖുറാനിലും ഉള്ളതുകൊണ്ട് മുസ്ലിംസ് ആ കൂടുതലും ഈ ഒരു മീറ്റ് മാർക്കറ്റൊക്കെ അവർ നടത്തുന്നത് അപ്പം അവരുടെ ഈ നമുക്ക് അവർക്ക് അനുവദനീയമായ ആടോ പശുവോ കാളയൊക്കെ ആകുമ്പോൾ അവരെന്ത് ചെയ്യും
അതിനെ ശ്വാസം മുട്ടിച്ചു കൊല്ലത്തിൽ അവർ അർത്ഥ തന്നെ കൊല്ലുന്നു. അർത്ഥ കൊല്ലണം എന്ന പഴയ നിയമത്തിലെ നമ്മുടെ പ്രമാണം അവർക്കും ഉള്ളതുകൊണ്ട് അവരങ്ങനെ ചെയ്യുന്നത്. പക്ഷെ അവരല്ലാതെ ഈ പന്നിയും ഇതുപോലുള്ള പല മാംസങ്ങൾ അല്ലാത്ത മാംസങ്ങളൊക്കെ കിട്ടുമ്പോൾ പന്നിയൊന്നും അറക്കുകയല്ല ചെയ്യുന്നത് പലപ്പോഴും. അങ്ങനെയുള്ള സ്ലോട്ടർ ഹൗസിൽ കൂടെയുള്ള മാംസമാണെങ്കിൽ അതിനെ തലകീഴായിട്ട് വെച്ച് അറുത്ത് തന്നെയാണ്. അപ്പം അങ്ങനെ സ്ലോട്ടർ ഹൗസിൽ കൂടി നിങ്ങൾക്ക് അറിയാം, അങ്ങനെ വലിയ മെഷീനറി ഉള്ള ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ ക്യാറ്റിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മീറ്റ് സ്ലോട്ടറിങ് മെഷീനറി ഉള്ളിടത്ത് അങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്. അതിങ്ങനെ ബെൽറ്റിൽ ഇങ്ങനെ പോയി ഓരോന്നോരോന്ന് അറുത്ത് അങ്ങനെ പല പീസസ്സായിട്ട് മുറിച്ച് അതിൻ്റെ രീതികൾ യൂട്യൂബിലും അല്ലെങ്കിൽ വീഡിയോസിലൊക്കെ കാണാം. അങ്ങനെയുള്ള അല്ല അത് ലോക്കലായിട്ട് അറക്കുന്നത്. നമ്മൾ വാങ്ങിക്കുമ്പോൾ പന്നിയെ പോലുള്ള മാംസങ്ങൾ നമ്മൾ വാങ്ങിക്കുമ്പോഴുള്ള കുഴപ്പം അതിനെ എങ്ങനെയാ കൊന്നത്? അതിനെ തലക്കടിച്ചാ കൊല്ലുന്നത്. അതിൻ്റെ ഓരോന്ന് കുടിക്കാൻ കൊടുക്കുകയും തലക്കടിക്കുക. പന്നിയെ പലപ്പോഴും കൊല്ലുമ്പോൾ തലക്കടിക്കുന്നതിൻ്റെ ശബ്ദം കേൾക്കുക, അമറു ആ സാധനം കണ്ടത്, അങ്ങനെയൊക്കെ ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതുപോലെ പറ്റുള്ള ഉടുമ്പ് പോലുള്ള മാംസം, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളത് അതിനെ കിട്ടി അറുത്ത് കൊന്നാൽ നിങ്ങൾക്ക് കഴിക്കാം, സ്വാത്രം പറഞ്ഞ് കഴിക്കാം, തിമോത്തിയോസ് ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ അതിനെ അറക്കാൻ കിട്ടാതിരിക്കുമ്പോൾ ഈ രക്തം ഇതിനെ അടിച്ചു കൊല്ലുമ്പോൾ ഉള്ള കുഴപ്പം, ശ്വാസം ചിലതിനെ എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള പല മൃഗത്തെയും ഇപ്പോൾ ഉടുമ്പ് പോലുള്ള മൃഗം പോലും അവർ പിടിക്കും, പിടിച്ചിട്ട് നേരെ കൂട്ടിലാണ് കിട്ടുന്നത്. അതിനെ കൂട്ടിൽ നിന്ന് കിട്ടിയിട്ട് നേരെ അതിനെ ചാക്കിലോട്ടാക്കും, പ്ലാസ്റ്റിക് ചാക്ക്, എന്നിട്ട് ചാക്ക് അങ്ങ് കെട്ടിയിടും, ശ്വാസം മുട്ടും. പക്ഷെ കുറേ ഒരു മണിക്കൂർ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ശ്വാസം മുട്ടി സാധനം ചാവും. അപ്പോൾ ശ്വാസം മുട്ടിച്ച് കൊന്നു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പാടില്ല. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, തിങ്സ് മീറ്റ്സ് സ്ട്രാങ്കിൾഡ്. ശ്വാസം മുട്ടിച്ച് കൊല്ലുമ്പോഴും അടിച്ചു കൊല്ലുമ്പോഴും സംഭവിക്കുന്ന എന്തുവാ, ആ മാംസം ആ രക്തത്തെ ഇങ്ങ് വലിച്ചെടുക്കുന്നു, രക്തം കഴിക്കാൻ പാടില്ല. അതുകൊണ്ട് ഈ ശ്വാസം മുട്ടിച്ചു കൊന്നതും രക്തവും ഒന്നിച്ചു പോകുന്ന കാര്യങ്ങളാണ്. അല്ലാതെ തന്നെ യൂറോപ്പിലൊക്കെ രക്തം കട്ടയാക്കി ലിവർ പോലും, യൂറോപ്പിലല്ല, ഞാൻ ആന്ധ്ര ചെന്നപ്പം കണ്ടു, അവിടെ അതിൻ്റെ കബാബ് ഉണ്ടാക്കി വെച്ച് വിൽക്കുന്നു പല സ്ഥലങ്ങളിൽ, ലോക്കൽ ആൾക്കാർ അത് കഴിക്കുന്നത്. പക്ഷേ അവിടെ എല്ലാം അങ്ങനെ ഉണ്ട്, അങ്ങനത്തെ കബാബുകളുണ്ട്. അപ്പോൾ ലിവറല്ല, ഞാൻ ഒരിക്കലും ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഇങ്ങനെ റോട്ടിൽ കൂടി കണ്ടു, ഞാൻ എന്തു വന്ന് കൗതുകത്തോട് ചോദിച്ചപ്പം ഞാൻ ലിവറാണെന്ന് വിചാരിച്ചു, കണ്ടാൽ ലിവർ പോലും ഇരിക്കും. അല്ല, അവരിത് രക്തമായി അവർ തന്നെ എന്നോട് പറയുക, എന്തുവാ പേരെന്തു അല്ല പാസ്റ്റാ, നിങ്ങളത് കഴിക്കത്തില്ലെന്ന്. അവർക്കറിയാം, ജാതികൾക്കറിയാം, അവരെ പറഞ്ഞാൽ ഹിന്ദുക്കളാണ് പറഞ്ഞത്, അവർ പറഞ്ഞു നിങ്ങൾക്കിത് കഴിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ രക്തം കട്ടയാക്കിയിട്ട് ഇങ്ങനെ ലിവറായിട്ട് മുറിച്ച് കട്ടയാക്കി കബാബിൽ ചുട്ടു കൊടുക്കുന്നൊക്കെ കഴിക്കുന്ന നമ്മുടെ ഈ ആന്ധ്രാപ്രദേശിൽ വിശാഖപട്ടണത്താണ് ഞാനത് കണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെ രക്തം കഴിക്കുന്ന ഒരു സിസ്റ്റം യൂറോപ്പിലെല്ലാം ഉണ്ട്. രക്തം വൈൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കും, ആരോഗ്യത്തിന് നല്ലതാണെന്ന് വിചാരിച്ചാൽ. പക്ഷേ രക്തം ഭക്ഷിക്കാൻ നമുക്ക് പ്രമാണമില്ല, വിഗ്രഹാർപ്പിതം ഭക്ഷിക്കാൻ പ്രമാണമില്ല, ശ്വാസം മുട്ടിച്ച്. അപ്പോൾ ഇതുപോലുള്ള പല മാംസങ്ങൾ കിട്ടുമ്പോൾ ഓ അതിനെന്നാ, അതുപോലെ അന്നത്തെ വിശ്വാസികളും ഇതുപോലെ പറയുമായിരുന്നു, അതിന് കുഴപ്പമൊന്നുമില്ല, അതിനെന്നാ എന്ന് പറഞ്ഞ് കഴിക്കുമ്പോൾ അത് ആ മേളിൽ പറഞ്ഞ് നിനക്ക് ഞാൻ അറിവുണ്ട് ഇത് കഴിക്കല്ല, എന്നിട്ട് നീ അനുസരിക്കുമ്പോൾ ഉണ്ടാകണ ഈ അറിവ് ചീർപ്പിക്കത്തേ ഉള്ളൂ, അനുസരിച്ചാൽ തിങ്സ് വിൽ ബി ഫൈൻ വിത്ത് യു. അതാണ് ഇവിടെ വളരെ വ്യക്തമായിട്ട് അപ്പോസ്റ്റൽ പത്രത്തിൽ അല്ലെങ്കിൽ ബൈബിളിൻ്റെ അകത്ത് മൂന്ന് പ്രാവശ്യമാണ് കൊടുത്തിരിക്കുന്നത്, രക്തം ശ്വാസം മുട്ടിച്ചു കൊന്നത്, രക്തം, അതുപോലെ തന്നെ വിഗ്രഹാർപ്പിതം, കഴിക്കല്ല എന്ന് പറഞ്ഞാൽ കഴിക്കല്ല. പന്ത്രണ്ടാമത്തെ വാക്യം തിരിച്ച് നമ്മുടെ അദ്ധ്യായത്തിലേക്ക് വരാം, 1 കൊരിന്ത്യർ 8:12. സ്തോത്രം. നിങ്ങൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കഴിക്കുമ്പോൾ നിങ്ങൾ ഓർത്തോണം, ബലഹീന വിശ്വാസികൾക്കറിയാൻ കഴിക്കാൻ പാടില്ലെന്ന്. എപ്പോഴും നിങ്ങൾക്കറിയാമല്ലോ, പുതിയതായിട്ട് വിശ്വാസി വരുമ്പോഴൊരു വലിയ എരിവാണ്. പല കാര്യങ്ങൾ അവർ പഴയ വിശ്വാസികളെ ചോദ്യം ചെയ്യും, ചിലപ്പോൾ ദൈവദാസനെ പോലും ചോദ്യം ചെയ്യും, ബൈബിളിനകത്ത് ഇങ്ങനെ എഴുതിയിട്ടില്ലേ പാസ്റ്റർ, ചെയ്യാൻ പാടില്ല, പിന്നെ എന്നാ പാസ്റ്റർ നമ്മളെങ്ങനെ ചെയ്യുന്നത്. അവർക്ക് വേറെ ഒന്നും വിഷയമല്ല, കുറച്ച് പഴയ വിശ്വാസികളാവുമ്പോൾ പിന്നെ അവർ തണുപ്പരായി, പിന്നെ പല വിഷയങ്ങൾ കണ്ണടയ്ക്കുക. അതുകൊണ്ട് പഴയ വിശ്വാസികൾ ഇങ്ങനെ കണ്ണടയ്ക്കല്ല, ബലഹീനരായ പുതിയ വിശ്വാസികൾക്കത് വിശ്വാസം തിരിച്ചു പോകാനും കാരണമാവും, മടിപ്പ് വരാൻ കാരണവും. അവർ വിചാരിക്കും എന്നാൽ പിന്നെ ഞങ്ങൾ നേരത്തെ നിന്നിടത്ത് അങ്ങ് നിന്നാൽ പോരെ, അവിടെ ഇതിലുമൊക്കെ എത്ര ഭേദമാണ്. അപ്പം നമുക്ക് പലപ്പോഴും ഇന്നത്തെ കാലത്തും വിശ്വാസികൾക്ക് വരുന്ന പല പ്രാക്ടിക്കൽ കാര്യം ഞാൻ നിങ്ങളെ ഒന്ന് ഓർപ്പിക്കട്ടെ. ഇപ്പോൾ ആരെങ്കിലും ഒരാൾ എന്നെ ഹാപ്പി ക്രിസ്മസ്ന്നോ ഹാപ്പി ഓണംന്നോ അല്ലെ ദിവാളിന്നൊക്കെ പറയുമ്പോൾ ഞാൻ മര്യാദയല്ലേ, എന്നെ ഇങ്ങോട്ട് വിഷ് ചെയ്തതല്ലേ, തിരിച്ച് വിഷ് ചെയ്യുവാൻ ഹാപ്പി ദിവാളി എന്ന് വല്ലതും പറയുമ്പോൾ, ഓണം എന്നൊക്കെ പറയുമ്പോൾ എന്തുവാ സംഭവിക്കുന്നത്? അന്യദേവൻ്റെയും ആ പ്രതിഷ്ഠയുടെയും പേരെൻ്റെ നാവിലെടുക്കാൻ പാടില്ലെന്നുള്ള അറിയത്തില്ലേ? അപ്പം ഞാനവരെ തിരിച്ച് വിഷ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്, ഈ ഓണമിൻ്റെ പുറയിൽ പ്രവർത്തിക്കുന്നത് ആരാ, ഏത് ശക്തിയാണ്? മഹാബലിയെ സ്വീകരിക്കുവാൻ വേണ്ടി അത്തപ്പൂവും ഇട്ട് ജനം കാത്തിരിക്കുമ്പോൾ ഈ അത്തപ്പൂ ഇടുന്ന ഫംഗ്ഷൻ, പിള്ളേർക്കൊക്കെ പലപ്പോഴും ജോലി ചെയ്യുന്ന കമ്പനിക്കാർക്കൊക്കെ എത്ര വിശ്വാസികൾ ഞാൻ കണ്ടിട്ടുണ്ട്, അതിനുവേണ്ടി ഇങ്ങനെ അവരും കൂടും, അത്തപ്പൂ ഇടാൻ വേണ്ടി പൂവൊക്കെ കളക്ട് ചെയ്ത് കൂടും. ഓഫീസിലെല്ലാവരും കൂടുന്നതുകൊണ്ട് ഞാനും കൂടുന്നു, കോളേജിലെല്ലാവരും കൂടുന്നു, സ്കൂളിലെല്ലാവരും കൂടുന്നു, ഞാനും കൂടി. പണ്ടൊക്കെ വിശ്വാസികൾ കുഞ്ഞുങ്ങളോട് പറയാം നമുക്കത് കൂടാൻ പാടില്ല, കാരണം ഈ ഒരു മഹാബലിയുടെ പേരിലോ അല്ലെങ്കിൽ ഈ ഒരു
ദീപാവലി ആവുമ്പോൾ സൂര്യ പ്രതിഷ്ഠയുടെ പേരിലോ ഏത് ഇതുപോലുള്ള ഉത്സവങ്ങളുടെ പുറയിൽ എന്തുണ്ട്? ഒരു പ്രതിഷ്ഠയുണ്ട്. ഇപ്പം ഞാനോ എൻ്റെ മക്കളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദൈവ പൈതൽ അതിന് പോയി തിരിച്ച് ആ പേര് പറഞ്ഞ് വിഷ് ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു ഫംഗ്ഷനിൽ പോയി കഴിക്കുമ്പോഴും വലിയ ടെംപ്ടേഷനാണ്. നമുക്ക് നല്ല പേടയും ഗീ സ്വീറ്റ്സും ഒക്കെ ദീപാവലി സ്വീറ്റ്സും അതിൻ്റെ ബോക്സിൽ കൊണ്ടുതരാം. അല്ലെങ്കിൽ ഓണത്തിന് നല്ല പായസം, ചിലക്കൊക്കെ അത് ഭയങ്കര വീക്ക്നെസ്സാണ്, അതുകൊണ്ട് അങ്ങോട്ട് ചൂടോട് തരുമ്പോൾ ആ സമയത്ത് വല്ല അവരുടെ വീടുകളിൽ പോകുമ്പോഴായിരിക്കും ചൂടോട് തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ നമ്മൾ എങ്ങനെ കുഴപ്പമില്ല, സ്തോത്രം പറഞ്ഞ് നമ്മളും കഴിക്കും പാടില്ല. സ്തോത്രം പറഞ്ഞ് ബാക്കിയുള്ളതൊക്കെ കഴിക്കാം, വിഗ്രഹാർപ്പിതം എന്ത് ചെയ്യാൻ പാടില്ല, കഴിക്കാൻ പാടില്ല. വിഗ്രഹാർപ്പിതം രക്തം ശ്വാസം മുട്ടിച്ചുകൊണ്ട് കഴിക്കാൻ പാടില്ല. അതിന് വില കൊടുത്താൽ തിങ്സ് വിൽ ബി ഫൈൻ വിത്ത് യു. എത്ര വ്യക്തമായിട്ട് അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുതിയിരിക്കുന്നത്, എല്ലാം നിനക്ക് നന്നായി വരും, ശുഭമായി വരും. അതിന് വില കൊടുത്തില്ലെങ്കിൽ നീ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കഴിച്ചാൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നിനക്ക് പിന്നെ വചനം പറയാനുള്ള പ്രാഗൽഭ്യം കാണത്തില്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നിൽ കൂടി പ്രവർത്തിക്കത്തില്ല, ശുശ്രൂഷ ചെയ്യുവാൻ നിനക്ക് പിന്നെ പറ്റത്തില്ല, കർത്താവിൻ്റെ ഒരു സാക്ഷിയായി തീരുവാൻ പോലും പറ്റത്തില്ല. അതുമാത്രമല്ല, ആ ഒരു ദേവിയുടെയോ ദേവൻ്റെയോ പ്രതിഷ്ഠയിലുള്ള ഉത്സവത്തിന് നീ അതിൻ്റെ ഒരു ഭാഗവാക്കായി തീരുവാ അറിയാതെ പോലും. സാത്താൻ അത് നിൻ്റെ മേൽ വലിയൊരു അവകാശമാണ്. അതുകൊണ്ട് എത്ര വലിയ ഫംഗ്ഷൻ രുചിയുള്ള ഫുഡാണെന്ന് വെച്ചാലും ഇതുപോലുള്ള ഫംഗ്ഷൻ ദിവസം കഴിയുന്നതും അവരുടെ താങ്ക് യു ഇൻവിറ്റേഷന് താങ്ക് യു പറഞ്ഞുകൊണ്ട് പോകാതിരിക്കുവാൻ രക്ഷയും. കാരണം അത് അതിൻ്റെ വേറൊരു ദിവസങ്ങളോ അപ്പുറത്തോ ഇപ്പുറത്തെയൊക്കെ ദിവസങ്ങളിൽ, പക്ഷേ ആ ഉത്സവ ദിവസത്തിൽ സംഭവിക്കുന്ന എന്തുവാ, അതാ അതിനു വേണ്ടി പ്രതിഷ്ഠിച്ചതല്ലേ. അവിടെ പായസം കുടിക്കാം, പക്ഷെ അത് ഓണത്തിൻ്റെ പായസം ആകല്ലെന്ന് മാത്രം. അല്ലെങ്കിൽ ഗീ സ്വീറ്റ്സ് കഴിക്കാം, അതിന് കുഴപ്പമില്ല, പക്ഷേ ദീപാവലിയുടെ പേരിലുള്ളത് ആയിരിക്കല്ല. അപ്പം നമ്മൾ എപ്പോഴും ഓർത്തോണം, ആ ദിവസം ഇതുപോലുള്ളത് ആരെങ്കിലും തരുമ്പോൾ അതിൽ പോലും പാപ്പ ഇച്ചിരി വില കൊടുക്കണം. ഇച്ചിരി പാടാ, അത് പാടില്ല, ഇത് പാടില്ല. കുഞ്ഞുങ്ങളൊക്കെ പറയാം, അയ്യോ പപ്പ ഇച്ചിരി പാടാ, പടക്കമൊക്കെ ദീപാവലിക്ക് ഞങ്ങൾക്ക് പൊട്ടിച്ചില്ല, ഇച്ചിരി പാടാ. പടക്കം വാങ്ങിച്ച് ഞങ്ങൾ അല്ലാത്തൊരു ദിവസം പിള്ളേരെ കാണിച്ചോ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത്, അതൊരു ഫയർ ട്രാക്കറേ ഉള്ളൂ. പക്ഷേ അത് ഈ ദിവസം ഈ സീസണിൽ ഈ ദിവസങ്ങളിൽ വർക്ക് ചെയ്യില്ല. അല്ലെങ്കിൽ അത് അവരെ കാണിച്ചു കൊടുക്കാൻ ശ്രമിക്കില്ല. കാണിച്ചു കൊടുക്കാൻ നീ അർപ്പിക്കുന്ന ആ വെളിച്ചം ആർക്കാ പോകുന്നത്? ഇതിൻ്റെ മഹത്വം ആർക്കാ പോകുന്നത്? യേശുവിനല്ല. നീ നിങ്ങൾ ഹാപ്പി ക്രിസ്മസോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യത്തിന് പോകുമ്പോൾ സൂര്യദേവൻ, ഡിസംബർ 25-ാം തീയതി ജനിച്ച സൂര്യദേവനാ പോകുന്നത്. അതൊക്കെ ഇന്നത്തെ കാലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാടാ. കാരണം ഇപ്പോഴും പല ചർച്ചസൊക്കെ ഞാൻ വെളിയിലുള്ള ഒരു ചർച്ചിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ കഴിഞ്ഞ ദിവസം കണ്ടു. ക്രിസ്മസ് സൺഡേ എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ക്രിസ്മസ് സ്പെഷ്യൽ മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് അന്നത്തെ ആരാധനയിൽ ആ ഹോളിൻ്റെ അകത്ത് മുഴുവനും മേശ അവരെ പണ്ടിട്ടുകൊണ്ട് കസേര നേരെ ഫ്രണ്ടിലോട്ട് അവിടെ എല്ലാം വട്ടവട്ട മേശ വെച്ചിട്ട് കംപ്ലീറ്റ്ലി സഭയ്ക്കകത്ത് ക്രിസ്മസ് പ്രോഗ്രാം. എന്നിട്ട് ആ മേശയുടെ ചുറ്റിനും കസേരകളെല്ലാം ഇട്ടിട്ട് അവരെല്ലാം കൂടി ചേർന്ന് ഭക്ഷണം വെച്ചുകൊണ്ടാണ് അവിടെ കുറച്ച് ഒക്കെ നമ്മുടെ ഈ പറയുമല്ലോ ഏതാ ഫങ്ഷൻസ് നടക്കും, അല്ലെങ്കിൽ കുറച്ച് പ്രോഗ്രാം, റെക്രിയേഷണൽ പ്രോഗ്രാം, അല്ലെങ്കിൽ ഡ്രാമയും പിള്ളേരുടെ പാട്ടും ഒക്കെ അവിടെ വെച്ചുകൊണ്ട് ഇവരെല്ലാം കൂടി ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നു. അതാണ് അവരുടെ അന്നത്തെ സൺഡേ, ആ സീസണിലെ സൺഡേ, വേറൊന്നുമല്ല. അപ്പോൾ അങ്ങനെ സഭയ്ക്കകത്ത് സൂര്യദേവൻ്റെ പ്രതിഷ്ഠ ചെയ്യുകയും സഭയ്ക്കകത്ത് ആരാധന കഴിഞ്ഞ ആ സീസണിൽ ഇല വിരിച്ച് പഴയൊരു ബന്ധിക്കോ സഭയില്ല, ഇല വിരിച്ച് ഓണസദ്യ വിളമ്പും ഒക്കെ ചെയ്തത് ഇതൊരു 5-6 വർഷം മുമ്പ് നടന്ന കാര്യങ്ങളാണ്. അപ്പം ഇനിയുള്ള കാലഘട്ടത്തിൽ ഇതൊക്കെ എത്ര അധികമുണ്ട്. ഇപ്പം ഇന്ന സീസൺ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ വലിയ പാടാണ്. കാരണം എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്നു, ഞാനും സെലിബ്രേറ്റ് ചെയ്യുന്നു. നിനക്കൊരു പ്രമാണമുണ്ട്, യശയപ്രവചനത്തിൽ വായിച്ചില്ല, ആ പ്രമാണം അനുസരിക്കുവാൻ നിനക്കൊരു തീഷ്ണത ഉണ്ടാകണം. ആ ആ ഉത്സവത്തിൻ്റെ പേര് പറഞ്ഞ് നിന്നെ ആ പ്രതിഷ്ഠ നീ അറിയാതെ തന്നെ നിനക്ക് ആ പ്രതിഷ്ഠയ്ക്ക് ആ ദേവിക്ക് ഒരു മഹത്വം കൊടുക്കുവാൻ നിന്നെ കൊണ്ട് പ്രവർത്തിക്കുന്ന സാത്താനെ നീ തിരിച്ചറിയണം. ആ സാത്താനോട് പ്രതികാരം രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നിനക്ക് പ്രമാണം തന്ന് നിനക്ക് ജീവൻ നൽകി നിന്നെ വില കൊടുത്തു വാങ്ങിച്ച കർത്താവിനോട് നിനക്കൊരു ആത്മാർത്ഥമായ സ്നേഹം വേണം. എന്നാലേ നിനക്ക് കർത്താവ് പറഞ്ഞ വചനം അനുസരിക്കാൻ ഒരു മനസ്സ് വരുത്തുള്ളൂ. അല്ലെ വില കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ നീ റിബല്യസ് ആവും, നീ മർദ്ദിക്കും. എന്തിനാ ഡിസിപ്ലിൻ്റെ കാര്യം വചനം പറയുമ്പോൾ നീ മർദ്ദിക്കും? നിനക്ക് കർത്താവിനോടൊരു സ്നേഹമുണ്ട്, നീ മർദ്ദിക്കത്തില്ല. രണ്ടാമത് നിനക്ക് സാത്താനോട് എന്ത് വേണം? ഒന്ന്, ഒരു പ്രതികാരം വേണം. കർത്താവിനെ പ്രമാണം അനുസരിക്കുവാൻ തീഷ്ണതയും വേണം, സാത്താനോട് നിനക്കൊരു പ്രതികാരം വേണം. ഈ പ്രതികാരം ഇല്ലാത്ത ദൈവമക്കളാണ് അവർക്കൊരാകപ്പാടൊരു മടിപ്പാണ്. പക്ഷെ സാത്താനോട് പ്രതികാരമുള്ള ദൈവമക്കൾക്ക് ഓരോ സാത്താൻ കൊണ്ടൊരു തന്ത്രവും അവർ ജയിക്കുമ്പോൾ, സാത്താൻ കൊണ്ടുവന്ന ഓരോ പ്രലോഭനങ്ങളും അവർ ജയിക്കുമ്പോൾ ആ ജയങ്ങളൊക്കെ അവർക്ക് ആഘോഷമാണ് ദൈവമക്കളെ. ജയാജീവിതം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ നിങ്ങൾക്കറിയാം. ആ ഓരോ ജയവും അവർക്കതൊരു ആഘോഷമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ലൂക്കോസിന് സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 52-ാമത്തെ വാക്യം, ലൂക്ക് 11:52. ന്യായശാസ്ത്രന്മാരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾ പരിജ്ഞാനത്തിൻ്റെ താക്കോൽ എടുത്തു കളഞ്ഞു,
അറിയാം പ്രമാണം അവരുടെ പേരെന്തുവാ ന്യായ പ്രമാണത്തിൻ്റെ ശാസ്ത്രിമാർ ന്യായ ശാസ്ത്രിമാർ വചനം അറിയുകയും എഴുതുകയും അതിൻ്റെ കോപ്പീസ് എഴുതുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നവരാണ് അപ്പം നിങ്ങൾക്ക് പ്രമാണം അറിയാം പക്ഷേ നിങ്ങൾക്ക് അയ്യോ കഷ്ടം കാര്യം നിങ്ങളും അതനുസരിച്ച് ജീവിക്കുന്നില്ല അനേകരെ ആ പ്രമാണത്തിന് വേണ്ടി ജീവിക്കുവാൻ തടസ്സമായി നിൽക്കുന്നു എപ്പോഴും ഓർത്തോണം പഴയ വിശ്വാസികൾക്കും സുവിശേഷകർക്കും നിങ്ങളെ മുന്നേ നേരത്തെ നിങ്ങൾ ദൈവസന്നിധിയിൽ വരാൻ ദൈവം നിങ്ങളെ അനുവദിച്ചെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഉത്തരവാദിത്തമുണ്ട് ഏതാ പ്രമാണം അനുസരിക്കുവാൻ കാരണം പുതിയ വിശ്വാസികൾക്ക് ഇത് അറിയത്തില്ല അവരാരെ കണ്ടാ പഠിക്കുന്നത് നമ്മളൊരു വിശ്വാസത്തിൽ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ജീവിക്കേണ്ടത് ആരെ കണ്ടാ പഠിപ്പിക്കുന്നത് നിങ്ങളെ കണ്ടു വേണം പഠിക്കാൻ ഈ നേരത്തെ ഞാൻ വിശ്വാസി വന്നതാന്ന് പറഞ്ഞ് പുകഴുമ്പോൾ ഓർത്തോണം നിനക്കൊരു വലിയ ഉത്തരവാദിത്വം നിൻ്റെ മേലുണ്ട് ന്യായശാസ്ത്രമായിട്ട് പറയാം അല്ലെ നീയും പോകത്തില്ല കാരണം നീ അനേകർ പോകുവാൻ തടസ്സമായി നിൽക്കുന്നു അനേകരെ നീ നിൻ്റെ ജീവിതം കണ്ട് അവരും വിചാരിക്കും കുഴപ്പമില്ല അതുകൊണ്ട് കുഴപ്പമില്ല എന്നല്ല 13-ാമത്തെ വാക്യം കൂടി വായിച്ച് നിർത്താം മാംസം എന്ന് പെട്ടെന്ന് ആൾക്കാർ ഇതൊക്കെ ട്രാൻസ്ലേഷനിൽ വരുന്ന ചെറിയ തെറ്റുകളാണ് മാംസം തിന്നത്തില്ലെന്നല്ല ഈ വകയിലുള്ള മാംസം തിന്നത്തില്ല കാര്യം ഈ അദ്ദേഹത്തിൻ്റെ അകത്ത് എന്തുവാ പറഞ്ഞു വന്നത് നമുക്കറിയാമല്ലോ വിഗ്രഹാർപ്പിതമായ മാംസം കൊരിന്ത്യ സഭയോട് പറയുമ്പോൾ അതുകൊണ്ട് എൻ്റെ സഹോദരൻ്റെ ഇടർച്ചയാണ് ഞാൻ മാംസമേ കഴിക്കത്തില്ല വെജിറ്റേറിയൻ ആയിട്ടിരിക്കും എന്നല്ല അങ്ങനല്ല എഴുതിയിരിക്കുന്നത് ഈ ആഹാരം നിമിത്തം എനിക്ക് ഇടർച്ചയായി തീരുന്നുണ്ടെങ്കിൽ ആ വകയിലുള്ള ആഹാരം അത് മാംസമാണെങ്കിലും മധുരമാണെങ്കിലും പായസമാണെങ്കിലും വിഗ്രഹാർപ്പിതം ഇവിടെ എഴുതിയിട്ടില്ലേ ഇവിടെ ഇവിടുത്തെ ഒരു വലിയൊരു ചർച്ചാ വിഷയമായിരുന്നു ഇതുപോലെ ക്ഷേത്രങ്ങളിൽ അർപ്പിച്ച യെസ് ഈ സാക്രിഫൈസ് മീറ്റ് അല്ലെങ്കിൽ യാഗം കഴിച്ച മാംസം വളരെ വില കുറച്ച് മാർക്കറ്റിൽ കിട്ടുകയും ക്ഷേത്രങ്ങളുടെ അടുത്തുള്ള കടകളിൽ കിട്ടുകയും എല്ലാവരും പോയി വാങ്ങിക്കുന്ന കൂട്ടത്തിൽ വില കുറച്ച് കിട്ടുമ്പോൾ പ്രത്യേകിച്ച് ചെറിയ സാമ്പത്തിക ക്ഷീണമൊക്കെ ഉള്ളവർക്ക് അതൊരു വലിയൊരു ആശ്വാസമാണ് ഓടിപ്പോയി മാംസം വില കുറച്ച് കിട്ടും വേറെ കുഴപ്പം കേടൊന്നുമില്ല തെറ്റൊന്നുമില്ലല്ലോ നല്ലപോലെ വേവിച്ചതാ പുതിയതാ ഉടനെ അർത്ഥം ഉടനെ കുക്ക് ചെയ്താൽ അല്ലെങ്കിൽ അവർ യാഗത്തിൽ യാഗം അർപ്പിച്ച അതിനകത്ത് വേറെ കേടൊന്നും സയൻറ്റിഫിക് ആയിട്ടില്ല അതുകൊണ്ട് ബാക്കിയുള്ളവർ അതുകൊണ്ടാണ് എല്ലാവരും പോയി കഴിക്കുന്നത് ഡോക്ടേഴ്സ് ഒന്നും അത് കഴിക്കേണ്ടതെന്നൊന്നും അന്നത്തെ കാലത്തും പറഞ്ഞു കാണത്തില്ല കാരണം അതിന് വേറെ കേടൊന്നുമില്ല പക്ഷേ നമുക്കൊരു കുഴപ്പമുണ്ട് വിഗ്രഹത്തിന് അർപ്പിച്ചതായതുകൊണ്ട് നമുക്ക് കഴിക്കാൻ പാടില്ല അത് കൊരിന്ത്യ സഭയോട് പറയുമ്പോൾ നമ്മളൊരു കാര്യം ഓർത്തോണം എപ്പോഴും നമ്മുടെ ആഹാര കാര്യത്തിൽ നമ്മുടെ ജീവിത രീതിയിൽ ഓരോ വിഷയം നമുക്കൊരു പ്രമാണമുണ്ട് ദൈവമക്കളെ പണ്ട് അങ്ങനെ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പം അങ്ങനെ പറയുവാൻ മറ്റുള്ളവരോട് ഫ്രണ്ട്സിനോട് പറയണം കൂട്ടുകാരോട് പറയണം അയലൊക്കെക്കാർ ഇങ്ങനത്തേത് കൊണ്ട് തരുമ്പോൾ അവരോട് പറയണം കുടുംബക്കാർ ഇങ്ങനത്തെ കൊണ്ട് തരുമ്പോൾ അയ്യോ എൻ്റെ പ്രമാണം എന്നെ അനുവദിക്കുന്നില്ല നമുക്ക് എന്തൊക്കെ നല്ല പരിജ്ഞാനത്തിൽ നമുക്ക് പറയുവാൻ കറുത്ത പരിശുദ്ധാത്മാവ് അതുകൊണ്ടിരിക്കുന്ന അവർ നിങ്ങളോട് ഓരോ കാര്യം പറയുമ്പോൾ തക്ക സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ നാവിൽ തരും ഇതുപോലൊരു ഫംഗ്ഷനെ വിസിറ്റ് ചെയ്യുക ഇവിടെ നേരത്തെ ശാസ്ത്രിമാരുടെ കാര്യം പറഞ്ഞ പോലും അവരോ പോകത്തില്ല അവർ മറ്റുള്ളവരെ കാര്യം നമ്മളൊരു ഒരു ബാഡ് എക്സാമ്പിളായി തരും പുതിയതായിട്ട് വരുന്ന വിശ്വാസികൾക്ക് ഈ പഴയ വിശ്വാസികളും സുവിശേഷകരും ദൈവദാസന്മാരും ഒരു തെറ്റായ മാതൃകയായി തീരില്ല ഞാൻ ഈ അടുത്ത സമയത്ത് ഞാൻ ഓർക്കുന്നു ഒരു വിശ്വാസ സമുദായിക സഭയിൽ നിന്ന് യാക്കോബിൽ നിന്നൊക്കെ വന്നു ഒരു സഹോദരിയോട് ഞാൻ പറഞ്ഞു ഏതാ ഓർമ്മ ദിവസം നമ്മളതിനെ ആഘോഷിക്കാൻ പാടില്ല മാമോദീസ ദൈവം അനുവദിക്കത്തില്ല അത് രണ്ടും അറിയാമല്ലോ നമുക്ക് വിശ്വാസികൾക്കറിയാം കാരണം ശിശു സ്നാനം തിരുവചനത്തിൻ്റെ അകത്ത് ഉൽപ്പത്തി പുസ്തകം തൊട്ട് വെളിപ്പാട് ദിവസം വരെ ഇല്ല അതൊരു പിന്നെ സാമുദായിക സഭകളിൽ മനുഷ്യൻ്റെ സൗകര്യാർത്ഥം ചെയ്ത ബൈബിളിൻ്റെ അകത്ത് ജ്ഞാനസ്നാനം അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിഞ്ഞിട്ട് ആ വ്യക്തി തന്നെ രക്ഷ വിവാഹമുണ്ട് ഏറ്റു പറഞ്ഞ് വിശ്വസിച്ച് ആ വ്യക്തി തന്നെ യേശുവിൻ്റെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുന്ന ഒരു മുഴുങ്ങൽ സ്നാനം അല്ലെങ്കിൽ ജ്ഞാനസ്നാനം മാത്രമേ ബൈബിൾ അനുവദിക്കുന്നുള്ളൂ അപ്പം ബൈബിൾ അനുവദിക്കാത്ത ഒരു കർമ്മമായ ഒരു ഫംഗ്ഷനായ ശിശു സ്നാനത്തിൻ്റെ മാമോദീസയുടെ കാര്യത്തിന് നമുക്ക് ആ മാമോദീസ വെച്ച് ഉണ്ടാകുന്ന വിഭവനത്തിലെ ഭക്ഷണമാണ് പോലും ചിലർ പറയാം ഞാൻ പള്ളിയിൽ പോയി മാമോദീസ കണ്ടില്ല വീട്ടിൽ ചെന്ന് അവരുടെ ഭക്ഷണം കഴിച്ചതേ ഉള്ളു പാടില്ല സ്തോത്രം അല്ല ഇതുപോലുള്ള തെറ്റായ ആചാരങ്ങൾ അതെല്ലാം ഈ വിഗ്രഹത്തിൻ്റെ അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രതിഷ്ഠകൾ ഇതുപോലുള്ള സാധാരണ പരിപാടികളാണ് സത്യത്തിൽ നിന്ന് അകറ്റുന്ന ഇതുപോലുള്ള തെറ്റായ കാര്യത്തിൻ്റെ ഫംഗ്ഷന് പോലും എന്ത് ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ ഓർമ്മ ദിവസം മരിച്ചവരോട് പ്രാർത്ഥിക്കല്ല മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കല്ല ഇതൊക്കെ എത്ര വ്യക്തമായിട്ട് ബൈബിളിനകത്ത് എഴുതിയിട്ടുണ്ട് പഴയ നിയമത്തിൽ അത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് കാര്യം അന്നത്തെ ഇങ്ങനത്തെ ആചാരം അന്നും ജാതികളുടെ മധ്യത്തിൽ ഇസ്രായേൽ മക്കളോട് പറയും നിങ്ങൾ ജാതികളുടെ വഴികൾ നടക്കല്ല ഞാൻ പറഞ്ഞില്ല അപ്പോൾ ആണ്ടിന്
അല്ലെങ്കിൽ ഏഴ് ദിവസമായി മുപ്പത് ദിവസമായി ഓരോരുത്തർക്കും ഓരോ മര്യാദകളാണ്. സാറിന് ആണ്ടിനാണ്. ഈ അടുത്തിടയ്ക്ക് ഞാൻ ഒരു കുടുംബത്തെ പരിചയപ്പെട്ടു. അവർ പറഞ്ഞു ആറ് മാസം ആയപ്പോഴും ഞങ്ങളൊരു ഫംഗ്ഷൻ ആട്ടങ്ങ് വെച്ചു. അപ്പം ഞാൻ ചോദിച്ചപ്പോഴാണ്, ഇപ്പം അതൊരു സ്റ്റൈലാണ്, ആറ് മാസത്തിൽ ഒരു ഫംഗ്ഷൻ നടത്തും. അപ്പം പുതിയ പുതിയ ആചാരങ്ങൾ വീണ്ടും ഉണ്ടാവും. അപ്പം ഇതുപോലുള്ള ആണ്ടും ഓർമ്മ ദിവസത്തിനും പോയി നമ്മൾ എന്ത് ചെയ്യില്ല, കഴിക്കല്ല. അപ്പം ഞാൻ ആ സഹോദരിയോട് പറഞ്ഞപ്പോൾ ആ സഹോദരി പറഞ്ഞു, പത്ത് ഇരുപത്തഞ്ച് വർഷമായിട്ട് ഞങ്ങളുടെ ദേശത്ത് ശുശ്രൂഷ ചെയ്യുന്ന മൂന്ന് ബ്രാഞ്ച് സഭകളും ഉണ്ട് പുള്ളിക്ക്, ഇന്ന ഒരു പാസ്റ്റർ. പുള്ളിയും ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ കുടുംബ ഫംഗ്ഷൻ, ഞങ്ങളുടെ കുടുംബത്തിൽ ഒരാടെ ഇതുപോലുള്ള ആണ്ടിന് പുള്ളിയും വന്നിരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നല്ലോ. ആ പുള്ളിയെ ഞാൻ വേറൊരു മാമോദീസയ്ക്കും വന്ന് ഭക്ഷണം കഴിക്കുന്ന കണ്ടു. പുള്ളിക്ക് സഭായം നടത്തണം, ആരാധന നടത്തിയിട്ട് ആരാധന കഴിഞ്ഞിട്ട് പെട്ടെന്ന് പോയി അത് കഴിക്കാൻ പോയി. വേറൊരിടത്ത് ഒരു ഞായറാഴ്ച അല്ലാത്ത ഒരു ദിവസത്തിന് ഫുൾ ഫംഗ്ഷനും അതിന് ആ പാസ്റ്ററും അവിടെ ഉണ്ടായിരുന്നു. താനൊരു വലിയൊരു അപ്പോസ്തലല്ല, അല്ലെങ്കിൽ വലിയ അല്ലൊരു ആ ദേശത്ത് അറിയപ്പെട്ട ഒരു പഴയ പാസ്റ്ററാണ്. അപ്പം ഞാൻ പറഞ്ഞ ദൈവദാസന്മാർ തന്നെ ഇങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞു, സാധാരണ ദൈവദാസന്മാരാണ് ചെയ്യത്തില്ല, വിശ്വാസികൾ പോലും ചെയ്യത്തില്ല. ആ വ്യക്തി മനുഷ്യനെ സന്തോഷിപ്പിക്കാൻ ചെയ്താൽ. അപ്പോൾ എല്ലാവരും സമുദായക്കാരപ്പോൾ വലിയൊരു ഹീറോ അല്ല, എല്ലാവരും പുള്ളിയുടെ ഫാൻ ആവുമല്ലോ. പുള്ളി വന്ന് ബാക്കിയുള്ളവർ വരത്തില്ല. ഒരു കുടുംബം എന്നോട് പറഞ്ഞു, അവർ കുടുംബക്കാർ വിളിച്ചതല്ലേ, പോയില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച് അവരെന്ത് ചെയ്ത് ഇതുപോലൊരു മാമോദീസായിക്ക് അവർ പോയി അതിനെ പെട്ടെന്ന് അറ്റൻഡ് ചെയ്തിട്ട് പെട്ടെന്ന് ഫംഗ്ഷനൊക്കെ ഞാൻ അവിടെ അല്പസമയം ഇരുന്നപ്പോൾ ആ കുടുംബക്കാർ ആ വീട്ടുകാർ ചോദിച്ചു, നിങ്ങൾക്ക് ഇത് അറ്റൻഡ് ചെയ്യാൻ പാടുണ്ടോ, നിങ്ങൾ വിശ്വാസികളല്ലേ, നിങ്ങൾക്കിത് പാടില്ലല്ലോ, മാമോദീസയ്ക്ക് വരാൻ പാടില്ലല്ലോ. അപ്പം നമുക്കറിയത്തില്ലെങ്കിലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അവർക്കറിയാം നമുക്ക് എന്തൊക്കെ പറ്റും പറ്റത്തില്ല. അപ്പം വചനം അനുവദിക്കുന്നത് എന്താ എന്ന് വളരെ നന്നായിട്ട് മനസ്സിലാക്കുകയും ദൈവദാസന്മാർ ഈ ദിവസങ്ങൾ സഭകളിൽ പഠിപ്പിക്കുകയും ചെയ്യുകയും അതനുസരിച്ച് മുന്നോട്ട് പോകുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അല്പം വിലയൊക്കെ കൊടുക്കേണ്ടി വരും ദൈവമക്കളെ, ചെറു നിന്നെയൊക്കെ അനുഭവിക്കേണ്ടി വരും. ഓർത്താൽ മതി, കർത്താവ് അനുഭവിച്ച നിന്നയുടെയും വേദനയുടെയും ഒന്നും പകുതി പോലും ആകുന്നില്ലല്ലോ. വില കൊടുക്കാതൊന്നും ആരും സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല. നിങ്ങൾക്ക് വചനം അനുസരിക്കുന്ന കാര്യത്തിലും തീഷ്ണത ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ അതിന് നാണംകേടാണെങ്കിൽ, ആൾക്കാരെന്നെ ഒറ്റപ്പെടുത്തും കളിയൊക്കെ നാണംകേടാണെങ്കിൽ, ബൈബിള് പറഞ്ഞു ദൂതന്മാരുടെ മുമ്പിൽ നിങ്ങളുടെ പേര് വിളിച്ചു പറയാൻ കർത്താവും എന്ത് ചെയ്യും, ലജ്ജിക്കും. അങ്ങനെ ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരാതെ പ്രമാണം ഓരോന്ന് മനസ്സിലാക്കുവാൻ. ഞാൻ പറഞ്ഞില്ല, ഇതൊരു തീരുമാനമല്ല. ചില ആൾക്കാർക്ക് ഇത് പറയാൻ അറിയത്തില്ല. ഒരാൾ ഒരു ഇങ്ങനെ ഒരു ഫംഗ്ഷനെ വിളിച്ചപ്പോൾ, ദിവാളിക്ക് സ്വീറ്റ് കൊണ്ട് കൊടുക്കുക, ഫംഗ്ഷൻ വിളിച്ചപ്പോൾ അവനെ തെറി വിളിക്കുന്നു, ഒരു ബാസ്റ്റേർഡ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന ഒരു വിശ്വാസിയെ ഞാൻ കഴിഞ്ഞിടയ്ക്ക് കണ്ടു. പേടിച്ചു പോയി, ഞെട്ടിപ്പോയി, വിഷമം തോന്നി. ഈ പുള്ളി പിന്നെ വലിയ എല്ലാവരും സുവിശേഷം പറയാമെന്നാണ് പറഞ്ഞു. പക്ഷെ ആരോ ഒരാൾ ഇങ്ങനെ ഒരു ദിവാളി സ്വീറ്റിൻ്റെ പാക്കറ്റ് കൊണ്ട് പുള്ളിയെ കൊടുത്തപ്പോൾ പുള്ളി ഒരു ഒറ്റ ചീത്ത പുളി, ദേഷ്യം, പുള്ളിയുടെ രോഷം വന്നിട്ട് പുള്ളി ചീത്ത വിളിച്ച്. സുവിശേഷത്തിൻ്റെ വാതിൽ അടയ്ക്കാനല്ല നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്, വളരെ സ്നേഹത്തോട് പറയണം, അയ്യോ എൻ്റെ പ്രമാണം എന്നെ അനുവദിക്കുന്നില്ല, മൈ ബൈബിൾ ഡസൻ അലവ് മീ, എൻ്റെ പ്രമാണം എന്നെ അനുവദിക്കുന്നില്ല കർത്താവ്, ഞങ്ങൾ ചെയ്യാറില്ല, എൻ്റെ പ്രമാണം അനുവദിക്കുന്നില്ല. സ്നേഹ താങ്ക് യു, നിങ്ങളെ തന്ന താങ്ക് യു, എൻ്റെ പ്രമാണം എന്നെ ഇത് കഴിക്കുവാൻ അനുവദിക്കുന്നില്ല. അങ്ങനെ സ്നേഹത്തോടൊന്ന് പറഞ്ഞു നോക്കിയാൽ നമ്മൾ സുവിശേഷത്തിൻ്റെ അങ്ങനെയാണ് പറയേണ്ടത്. നേരത്തെ പറഞ്ഞ ആ ഒരു വ്യക്തി പരിജ്ഞാനമില്ലെന്ന് മാത്രമല്ല, ദൈവകൃപയില്ലെന്നല്ല, ദൈവ ആത്മാവും ഇല്ല, പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തി അങ്ങനെ ചെയ്യുമോ? അതുകൊണ്ട് നമ്മൾ ചില വെട്ടൊന്ന് മുറി രണ്ട് പോലെ ഞാൻ ചെയ്യത്തില്ല, ഞങ്ങൾ ഇന്ന സഭക്കാർ, ഇന്ന സഭക്കാരായതുകൊണ്ടൊന്നും അല്ല നമ്മൾ ചെയ്യാത്ത. ഏത് സഭക്കാരാണെന്ന് സ്വർഗത്തിൽ പോകുന്നൊന്നും ഇവിടെ ബൈബിളിൽ എഴുതിയിട്ടില്ല. ഇവിടെ സഭക്കാരായതുകൊണ്ടല്ല, വചനമാ, ഇത് പ്രമാണമാ, ഇത് ക്രിസ്ത്യാനികൾക്ക് മാത്രം, അത് ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യർക്കും ഇത് ആപ്ലിക്കബിളാണ്. ക്രിസ്തുവിനെ അറിയുന്നവരായത് അനുസരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വിശ്വാസികൾ ഈ ഒരു കാര്യത്തിന് മാതൃകയായിട്ടിരിക്കുമ്പോൾ, കുടുംബത്തിലുള്ളവരാണെങ്കിൽ ഒരു മാമോദീസയ്ക്ക് നമ്മൾ പോകാതിരിക്കുമ്പോൾ, ഒരാണ്ടിന് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ, അവർ നമ്മളോട് സ്നേഹത്തോട് ചോദിക്കും, എൻ്റെ പ്രമാണം ഇതനുസരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ, എവിടെ വചനത്തിൽ അതൊക്കെ എഴുതിയിരിക്കുന്നത്, ഞങ്ങളെ ഒന്ന് കാണിച്ചു തരാമോ? അതിൻ്റെ അതൊന്ന് പലരോടും നമുക്ക് സ്നേഹത്തോടുകൂടി ആ വചനഭാഗങ്ങൾ കാണിച്ചു കൊടുക്കുവാനും, ഒരു വിശ്വാസി എങ്ങനെ ആയിരിക്കണം, ക്രിസ്തുവിനെ അനുകരിക്കുന്ന ഒരാൾ, ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഒരു വിശ്വാസി എങ്ങനെ ആയിരിക്കണം എന്ന് വളരെ വ്യക്തമായിട്ട് ആ ഭാഗങ്ങൾ കാണിച്ചു കൊടുക്കുമ്പോൾ, അറിയോ അവരും ആ വിഷയങ്ങൾ എത്ര സമുദായക്കാരാണെന്നറിയാം, നിങ്ങൾക്ക് അറിയാം. തീരുമാനങ്ങൾ എടുത്ത് നമ്മളെക്കാളൊക്കെ നല്ല ബലത്തോട് തീരുമാനം എടുത്ത് കർത്താവ് അനുവദിക്കുന്ന സമയത്ത് അവർ വേർപെട്ട് സത്യത്തിലും ആത്മാവിലും ആരാധിക്കും. അതൊക്കെ ദൈവവും അവരുമായിട്ട് ഇടപെടുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മൾ അങ്ങനെ പലർക്കും കാണിച്ചു കൊടുക്കുന്ന ഒരു മാതൃക. അതുകൊണ്ട് ഇവിടെ എഴുതിക്കുന്ന പഴയ വിശ്വാസികൾ, നിങ്ങൾ ഇതിൻ്റെ അകത്ത് കഴിച്ചിട്ട്, ഇത് ഇങ്ങനത്തെ കാര്യത്തിൻ്റെ അകത്ത് ഇടപെട്ടിട്ട് നിങ്ങൾ ഒരു ഇടർച്ചയെ തീരുമാനമല്ല, പക്ഷേ നിങ്ങളുടെ ജീവിതം ദ്വാരാ, നമ്മുടെ ജീവിതം നിമിത്തം അനേകർക്ക് പ്രമാണം എന്തുവാന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ. ദൈവമക്കൾ ഇങ്ങനെ ചെയ്യത്തില്ല, അതിനൊരു കാരണമുണ്ട്. ദൈവം ഇത് അനുവദിക്കുന്നില്ല. അത് പറഞ്ഞ് മനസ്സിലാക്കുവാൻ ഉള്ള ഒരു പരിജ്ഞാനവും ജ്ഞാനവും നമ്മുടെ മേൽ പകരട്ടെ. ഈ വചനത്താൽ കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ, നമ്മുടെ ജീവിതത്തിലെ തീരുമാനമായി തീരട്ടെ. ഇത് പിശാചിനോടൊരു വൈരാഗ്യവും പ്രതികാരവും, അതേസമയത്ത് യേശുവിനോടും ദൈവത്തോടും വചനത്തോടും ഒരു അഗാധ സ്നേഹം, ആത്മാർത്ഥതയും, അപ്രമാണം അനുസരിക്കുവാനൊരു തീഷ്ണത നമ്മുടെ ജീവിതത്തിൽ തരട്ടെ. കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ.